സിലിണ്ടറിൽ എത്ര ഗോളങ്ങൾ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ബന്ധപ്പെട്ട ടെക്സ്റ്റിലെ ഒരു ഒരു എന്ന് എന്ന് പറയുന്നു ടൺ നാലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജേറിൻ നിങ്ങളെ ഏവരെയും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന എൽ പി യു പി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ എങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ പി യു പിക്ക് പതിനഞ്ച് മാർക്കിലാണ് മാത്സ് ഉള്ളത് അതിന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ പല പരീക്ഷകളിലുള്ള എൽ പി യു പി മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ ആ പാറ്റേണിൽ വന്ന കുറേ അധികം ചോദ്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേനയും പേപ്പറും എടുത്ത് വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുക ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ആൻസറുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക എൻ്റെ ആൻസറ് നിങ്ങളുടെ ആൻസറ് സെയിം ആണെങ്കിൽ വെറുതെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണണ്ട നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോകുക നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടത്തക്ക രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും മുമ്പോട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൃത്യമായും അത് കാണുക അതിൽ പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക തെറ്റിപ്പോയത് ഒന്നുകൂടെ ചെയ്ത് നോക്കുക മുമ്പോട്ട് പോവുക പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടും എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടും നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട് അതും കൂടെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ആൻസർ വരുമ്പോൾ നോക്കുക അതിലും നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ മാത്രം നോക്കുക എവിടെയാണ് തെറ്റ് വന്നതെന്ന് നോക്കുക പിന്നെ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസുകളൊക്കെ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എൽ പി യു പി എഴുതുന്നവർക്കൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ തീർച്ചയായും ഷെയർ ചെയ്യണം ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യണം പിന്നെ എൽ ഡി സി ഒക്കെ എഴുതുന്നവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ സിലബസുമായിട്ട് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്തിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്കിതൊരു പ്രയോജനമായിരിക്കും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യണം ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിലും മുകളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് ഒന്ന് സെർച്ച് ചെയ്യുക ടി ആർ ഐ ജി സ്പേസ് ടി യു ആർ എൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇനി അതുമല്ല നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി ഒരു വീഡിയോയും ഓരോ മോക് ടെസ്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം സീറോ പോയിന്റ് എയ്റ്റ് നയൻ സെവൻ്റെ ഹോൾ ക്യൂബ് മൈനസ് സീറോ പോയിന്റ് ത്രീ നയൻ സെവൻ്റെ ഹോൾ ക്യൂബ് എൻ്റെ ഡിനോമിനേറ്ററായിട്ട് കുറേ സാധനമുണ്ട് ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്ത് എന്നതാണ് ചോദ്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സർവ്വസമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആവർത്തിച്ചു പറയുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സർവ്വസമവാക്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ ഐഡൻറ്റിറ്റീസ് ആയിരിക്കും നിർബന്ധമായും കാണാതെ പഠിക്കുക മക്കളെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ എന്ന് പറയുന്നത് കേട്ടോണം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി ആണ് ഒന്നുകൂടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അപ്പോൾ അതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് എയും ബിയും മൂന്ന് പ്രാവശ്യം വരണമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം എ പ്ലസ് ബി എഴുതി പിന്നെ എ സ്ക്വയറും ബി സ്ക്വയറും ഉണ്ട് നടുക്കൊരു ടു എ ബി കൊടുക്കാനായിട്ട് ചിന്തിക്കും അങ്ങനെയല്ല മൈനസ് എ ബി ആണ് അപ്പോൾ ഒന്ന് കാണാതെ മൂന്നാല് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കണം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഒന്നുകൂടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു അപ്പൊ ഈ എ പ്ലസ് ബി ആദ്യം എഴുതി പിന്നെ എ പ്ലസ് ബി എഴുതിയാൽ എ ക്യൂബ് ആവാനൊരു എ സ്ക്വയറും ബി സ്ക്വയറും വരണം നടുക്കൊരു മൈനസ് എ ബിയും ഉണ്ട് അങ്ങനെയാണ് പറയുന്നത് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈ സെയിം സാധനം തന്നെ എ ക്യൂബ് പ്ലസ്സിന് മൈനസ് എ ബി വരും എ ക്യൂബ് മൈനസിന് പ്ലസ് എ ബി വരും ഉള്ളൂ വ്യത്യാസം ഓക്കെ ആണ് അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ ക്യൂബ് പ്ലസ് ബി എതിനാണ് മൈനസ് എ ബി വരുന്നത് എ ക്യൂബ് മൈനസിനാണ് പ്ലസ് എ ബി വരുന്നത് ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് കാണാതെ എഴുതുകയാണ് നിങ്ങൾ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം എഴുതി പഠിച്ച് പഠിച്ചു പോയാലും സാരമില്ല ഇത് വരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ മക്കളെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് പറ നമ്മൾ ആദ്യം എ പ്ലസ് ബി എഴുതി പിന്നെ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ ആദ്യം മൈനസ് ആയതുകൊണ്ട് എ മൈനസ് ബി എഴുതി എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ ക്യൂബ് മൈനസിന് മൈനസ് എ ബി വരും പ്ലസ് മൈനസ് എ ബി വരും എ ക്യൂബ് മൈനസിന് പ്ലസ് എ ബി വരും അപ്പൊ ഒന്ന് കണ്ണടച്ച് കാണാതെ പറഞ്ഞു എ ക്യൂബ് പ്ലസ് ബി ക്യൂബെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻഡു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻഡു എ സ്ക്വയർ മൈനസ് അല്ല പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എഴുതി എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം

പിന്നെ റിപ്പീറ്റും വരെ സംഖ്യകൾ അപ്പോൾ ഇവിടെ കൂടുതലും ഉപയോഗിച്ചേക്കുന്നത് സീറോ പോയിന്റ് എയ്റ്റ് നയൻ സെവനും സീറോ പോയിന്റ് ത്രീ നയൻ സെവനുമാണ് അപ്പൊ സീറോ പോയിന്റ് നയൻ സെവനിനെ നമുക്ക് എ എന്നും സീറോ പോയിന്റ് സീറോ പോയിന്റ് ത്രീ നയൻ സെവനിനെ നമുക്ക് ബി എന്നും വിളിക്കാം അങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞേ ഇത് എല്ലേ അപ്പം നമുക്ക് എ ക്യൂബ് എന്ന് എഴുതാം മൈനസ് ഇത് ബി അല്ലേ അപ്പൊ നമുക്ക് ബി ക്യൂബ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ഇത് എ രണ്ടു പ്രാവശ്യം സോറി ഇത് എയും ഇത് ബി യു ആണ് അപ്പം നമുക്ക് അവരെ എ ബി എന്ന് എഴുതാം ഇത് എ സോറി ഇത് ബി ഇത് ബി രണ്ട് പ്രാവശ്യം ബി ആണ് അപ്പം നമുക്ക് അവരെ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം വീണ്ടും പ്ലസ് എട്ടു ഇത് രണ്ടു പ്രാവശ്യം എ ആണ് സീറോ പോയിന്റ് നയൻ സെവൻ എ ആണ് അപ്പം നമുക്ക് അവരെ എ സ്ക്വയർ എന്ന് എഴുതാം അപ്പം ഇത്തരം കാര്യങ്ങൾ പറക്കി എഴുതാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ പറക്കി എഴുതിയത് ഞാൻ ഒന്നുകൂടെ പറയുന്നു സീറോ പോയിന്റ് എയ്റ്റ് നയൻ സെവൻ എ ആണ് അപ്പം മേളിൽ എ ക്യൂബ് മൈനസ് സീറോ പോയിന്റ് ത്രീ നയൻ സെവൻ ബി ആണ് അപ്പം മേളിൽ ബി ക്യൂബ് ഡിവൈഡ് ബൈ ഇത് എയും ഇത് ബിയും ആണ് അപ്പം നമ്മൾ ആദ്യം എ ബി എഴുതി പ്ലസ് കൊടുത്തു ഇത് ബിയും ഇത് ബിയും ബി ഇന്വയർ ആണ് പ്ലസ് കൊടുത്തു ഇത് എയും ഇത് എ യു ആണ് അപ്പൊ എ ഇന് എ നമുക്ക് എല്ലാവർക്കും അറിയാം എ സ്ക്വയർ ആണ് ഇനി നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് കാണാതെ പറഞ്ഞേ കണ്ണടച്ച് ആലോചിച്ചേ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ എ എ മൈനസ് ബി ബി സ്ക്വയർ പ്ലസ് പ്ലസ് ബി സ്ക്വയർ ഇവിടെ മൈനസ് വരുമ്പോ ഇവിടെ പ്ലസ് ആ മൈനസ് ബി ക്യൂബെന്ന് പറഞ്ഞാൽ ആണ് ഡിവൈഡഡ് ബൈ നമ്മൾ ഈ ഒരു സാധനത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയ ആദ്യം എ സ്ക്വയർ പ്ലസ് പിന്നെ എ ബി പ്ലസ് പിന്നെ ബി സ്ക്വയർ അങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ കാര്യം ഇപ്പോ മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എട്ടെന്ന് എഴുതിയാലും എട്ട് പ്ലസ് അഞ്ച് പ്ലസ് മൂന്നെന്ന് എഴുതിയാലും ഒന്ന് തന്നെ അതേപോലെ എ സ്ക്വയർ എ ബിയും ബി സ്ക്വയറും എ സ്ക്വയറും ആണ് ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു ആദ്യം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇനി നോക്കേ താഴെയും മേളിലും സെയിം ആളുകളാണ് മേളിൽ എ സ്ക്വയർ എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് താഴെയും ഒരു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഉണ്ട് കട്ട് ചെയ്തു ഇനി ബാക്കി എന്തേ അവശേഷിക്കുന്നുള്ള മക്കളെ എ മൈനസ് ബി എ അവറിയാം എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ മൈനസ് നിങ്ങൾക്കറിയാം ബി എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ നയൻ സെവൻ സീറോ പോയിന്റ് നയൻ സെവനിൽ നിന്ന് സീറോ പോയിന്റ് ത്രീ നയൻ സെവൻ ഒന്ന് കുറച്ചു നോക്ക് നിങ്ങൾക്ക് കിട്ടും സീറോ പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് ഫൈവ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം സീറോ പോയിന്റ് ഫൈവ് ഓപ്ഷനിൽ ഇല്ല സോ സീറോ പോയിന്റ് ഫൈവിന് തുല്യമായ ഒരു സംഖ്യ അത് അരയാണ് സീറോ പോയിന്റ് ഫൈവിന് തുല്യമായ ഒരു സംഖ്യ അത് അരയാണ് ഞാൻ ഓപ്ഷൻ ഇട്ടപ്പോൾ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയതാണ് രണ്ടടത്ത് ഞാൻ അരാന്നിട്ടിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും വാട്ട് അവർ അപ്പൊ നമ്മുടെ ഉത്തരം അര എന്നാണ് കിട്ടുക നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് വൺ ബൈ ഫോർ എന്നാക്കാം കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത് അര ഇത് വൺ ബൈ ഫോർ നമുക്ക് കിട്ടിയ ഉത്തരം സീറോ പോയിന്റ് ഫൈവ് ആണ് സീറോ പോയിന്റ് ഫൈവ് ഓപ്ഷനിലില്ല സോ സീറോ പോയിന്റ് ഫൈവിനോട് ഒരു സംഖ്യ അത് അരയാണ് സെറ്റാണ് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോ ഒന്നുകൂടെ ഈ സാധനത്തെ നമ്മൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് എഴുതി ബൈ താഴെ വരുന്നത് എ ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഇനി നമ്മൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് ഉറക്ക പറഞ്ഞ് എ മൈനസ് ബി ഇൻഡോ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ താഴെത്തേനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ആദ്യം എ സ്ക്വയർ പിന്നെ എ ബി പ്ലസ് ബി സ്ക്വയർ താഴെ മേളിലും ഓരോ പോലെ വന്നു അത് ക്യാൻസൽ ചെയ്തു മക്കളെ ബാക്കി എ മൈനസ് ബി ആണ് ഉത്തരം എ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് എയിറ്റ് നയൻ സെവൻ ആണ് ബി എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ത്രീ നയൻ സെവൻ ആണ് ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് ആണ് ഉത്തരം സീറോ പോയിൻ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അരയാണ് ഓപ്ഷൻ ബി ആണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇതൊരു മെത്തേഡായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട മിക്കവാറും എ ക്യൂബ് മൈനസ് ബി എന്ന് മേളിൽ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്കിപ്പോൾ പരീക്ഷാ ഹോളിൽ ഇരുന്നു ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഒരിച്ചിരി സമയം കൂടെ ഉള്ളൂ ബാക്കി മിക്കവാറും എ മൈനസ് ബി ആയിരിക്കും ഉത്തരം വരുന്നത് എ മൈനസ് ബി എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് ആണ് എ മൈനസ് ബി മാറി ഉത്തരം വന്നിട്ടുമുണ്ട് അതായത് ഒരു ഡിഗ്രി ലെവലിന്റെ പരീക്ഷയ്ക്ക് താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒക്കെ ചോദിച്ച ചരിത്രങ്ങളും ഉണ്ട് കഴിഞ്ഞ ഒരു വർഷം അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെത്തേഡായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കറക്റ്റ് ഈ ഫോമിലാണെന്ന് തോന്നിയ എ മൈനസ് ബി ചെയ്താലും ഉത്തരം കിട്ടും സീറോ പോയിന്റ് എയ്റ്റ് നയൻ സെവൻ മൈനസ് സീറോ പോയിന്റ് ത്രീ നയൻ സെവൻ സീറോ പോയിന്റ് ഫൈവ് ആണ് അത് അരയാണ് തിക്ക് ചെയ്യുക പക്ഷെ പ്രോപ്പറായി ഈ മെതയുടെ ഒന്ന് എഴുതി നോക്കി വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് എങ്ങാണം ക്വസ്റ്റിനൊന്ന് മാറിയോ തിരിഞ്ഞോ വന്നാൽ പണി കിട്ടും അപ്പൊ ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് എഴുതി താഴെയും മേളിലും വെട്ടിയാൽ പോരെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലോർക്കണം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് സെറ്റ് ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതായത് നാല് പ്രസ്താവനകളുണ്ട് സോറി മൂന്ന് പ്രസ്താവനകളുണ്ട് ആ മൂന്ന് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനായിരിക്കും അതങ്ങനെയാണ് നമ്മളെപ്പോഴും ശരിയായ നമ്മൾ പരീക്ഷാ ഹാളിൽ അങ്ങനെ ആയിരുന്നു ഇത് ശരി ഇത് ശരി ഇത് ശരി ഇങ്ങനെ ടിക്ക് ഇടൂടും ടിക്ക് ഇടും എന്നിട്ട് അപ്പോൾ മിക്കവാറും ശരിയായ പ്രസ്താവന നമ്മൾ ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കും പക്ഷെ ശരിയായ പ്രസ്താവനയിൽ കറപ്പിച്ചു പോരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റിൻ വായിക്കുമ്പോൾ നമുക്ക് തെറ്റായ പ്രസ്താവനയാണോ വേണ്ടിയത് ശരിയായ പ്രസ്താവനയാണോ വേണ്ടിയതെന്ന് നല്ലവണ്ണം ഒരു ഉറപ്പ് വരുത്തണം ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടിയത് തുടങ്ങാം എയ്റ്റി ത്രീ വൺ ബൈ ത്രീ പേർസെൻറ്റേജിന് തുല്യമായ ഭിന്ന സംഖ്യ ഫൈവ് ബൈ ആണ് ഇത് നമ്മൾ ഒരിക്കൽ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ചെയ്ത അപ്പം എയ്റ്റി ത്രീ വൺ ബൈ ത്രീ പേർസെൻറ്റേജിന് തുല്യമായ ഭിന്ന സംഖ്യ വേണം അപ്പം നമ്മൾ ആദ്യം ഈ മിക്സഡ് അങ്ങ് മാറ്റാം അതായത് ആയിട്ട് വന്നാൽ കാണാൻ ഒരു സുഖമില്ല നമ്മൾ ഇതങ്ങ് മാറ്റാൻ പോവാം എൺപത്തി മൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഇത് ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഈ സാധനത്തെ നമുക്ക് ഇരുന്നൂറ്റമ്പത് ബൈ മൂന്ന് പെർസെൻറ്റേജ് എന്ന് എഴുതാം എഴുതാവും അപ്പോൾ എയ്റ്റി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജിനെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ബൈ മൂന്ന് പേർസൻറ്റേജ് എന്നെഴുതാം എൺപത്തി മൂന്ന് ഗുണം മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പിന്നെ ഒന്നുകൂടെ ചേരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ബൈ മൂന്ന് പേർസെൻറ്റേജ് എന്നെഴുതാം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി മക്കളെ ഈ പേഴ്സൻറ്റേജിനെ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റാൻ ഒരു നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് പേഴ്സൻറ്റേജിനെ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാൻ അല്ലെ പേഴ്സൻറ്റേജിനെ പോയിന്റ് വരുന്ന സംഖ്യയിലേക്ക് മാറ്റാൻ എപ്പോഴും പേർസെൻറ്റേജിനെ മാറ്റാൻ നൂറുകൊണ്ട് കൊണ്ട് ഗുണിക്കുക എളുപ്പവഴി അപ്പോൾ പേർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനത്തെ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റാൻ ചിലപ്പോൾ ദശാംശ സംഖ്യയിലോട്ട് മാറ്റാൻ പറയും അപ്പോഴെല്ലാം കൊണ്ട് ഹരിക്കുക ഇനി ഇവരെയൊക്കെ തിരിച്ച് പേഴ്സൻറ്റേജിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ട് ഗുണിക്കണം അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിലേക്ക് മാറ്റണം വലുതാക്കണം നൂറ് കൊണ്ട് ഗുണിക്കണം ആ രീതി ചിന്തിക്കണം അപ്പോൾ ഒരു ഉണ്ട് ആ പേഴ്സൻറ്റേജിനെ ഭിന്നത്തിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ട് ഹരിക്കണം മക്കളെ നൂറ് കൊണ്ട് ഹരിക്കാൻ ഇവരുടെ അടിയിൽ ഒരു നൂറ് കൊടുത്താലും മതി കാര്യം ഒരു ഭിന്ന സംഖ്യയെ ഹരിക്കാൻ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ അടിയിൽ ഒരു നൂറ് അങ്ങ് കൊടുത്താൽ മതി അതിൻ്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ മക്കളെ ഇരുന്നൂറ്റമ്പത് ബൈ മൂന്നിന് നൂറ് കൊണ്ട് ഹരിക്കണം മക്കളെ ഒരു ഭിന്ന സംഖ്യ ഹരിക്കുന്നത് എങ്ങനെ അവരുടെ റസിപ്രോക്കല് കൊണ്ട് ഗുണിക്കണം അതായത് നൂറിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അല്ലെ വ്യൂത്ക്രമം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡാണ് വൺ ബൈ ഹൺഡ്രഡ് കൊണ്ട് ഗുണിക്കണം അപ്പം എന്തായാലും ഈ സാധനം അടിയിൽ പോ പോത്തില്ലേ അപ്പം അതിലും നല്ലത് ഇരുന്നൂറ്റി അമ്പത് ബൈ മൂന്ന് പെർസെൻറ്റേജാണ് അതിനെ നൂറു കൊണ്ട് ഹരിക്കുമ്പോൾ ഭിന്നം കിട്ടും നൂറ് കൊണ്ട് ഹരിക്കാൻ അടിയിൽ ഒരു നൂറ് കൊടുത്താൽ മതി അഞ്ചു കൊണ്ട് ഖരിക്കാൻ അടിയിൽ ഒരു അഞ്ച് കൊടുത്താൽ മതി അപ്പം ഈ പൂജ ഈ പൂജയോടെ പോയി ഇനി പത്തും അഞ്ചും നമുക്ക് ഇരുപത്തഞ്ചും നമുക്ക് അഞ്ചു കൊണ്ട് ഇത് അഞ്ചും ഇത് രണ്ടും ആവും അപ്പം മേളിൽ അഞ്ചാണ് താഴെ മൂന്ന് ബൈ രണ്ട് ആറാണ് നമ്മുടെ ഉത്തരം ഫൈവ് ബൈ സിക്സ് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ എയ്റ്റി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജിനെ നമ്മൾ മിക്സഡ് മാറ്റി ഇരുന്നൂറ്റമ്പത് ബൈ മൂന്ന് എന്ന് എഴുതി പെർസെൻറ്റേജിനെ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഇനി സംഖ്യയിലേക്ക് മാറ്റാൻ നൂറ് കൊണ്ട് ഹരിക്കാമെന്നാണ് നൂറ് കൊണ്ട് ഹരിക്കാൻ സിമ്പിളി അടിയിൽ നൂറ് കൊടുത്തു ഫൈവ് ബൈ സിക്സ് മക്കൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഓപ്ഷനിലോട്ടൊന്ന് നോക്കണം നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടിയത് അപ്പോൾ എന്തായാലും ഒന്നാമത്തേത് ശരിയാ ആണേ അപ്പോൾ ഒന്നും മൂന്നും മാത്രം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം കാര്യം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടിയത് ഒന്ന് തെറ്റല്ല എന്ന് നമുക്ക് മനസ്സിലായി ഒന്നും രണ്ടും മാത്രവും നമുക്ക് ഒഴിവാക്കാം എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടിയത് എന്തായാലും തെറ്റല്ല അപ്പോൾ അതുമല്ല കണ്ടോ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകണം അതാര ഏറ്റവും വേഗത്തിൽ അടുത്തത് ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഇതാണ് മക്കളെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇരുപത്തഞ്ച് ബൈ നൂറ് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വീണ്ടും ഇരുപത്തഞ്ച് ബൈ നൂറ് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കാണാൻ ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻഡു ഇരുപത്തഞ്ച് ബൈ നൂറ് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഒന്നുമില്ല ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻഡു ഇരുപത്തഞ്ച് ബൈ നൂറ് പതിനേഴ് ശതമാനത്തിൻ്റെ പതിമൂന്ന് ശതമാനം പതിനേഴ് ബൈ നൂറ് ഇൻറ്റു പതിമൂന്ന് ബൈ നൂറ് എട്ട് ശതമാനത്തിൻ്റെ ഒമ്പത് ശതമാനം എട്ട് ബൈ നൂറ് ഇൻറ്റു ഒമ്പത് ബൈ നൂറ് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കാണാൻ ഇത് വേണമെങ്കിൽ വെട്ടാം പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അടിയിൽ നൂറോ പത്തോ ആയിരോ ആണെങ്കിൽ പൊന്മുട്ട ഇടുന്ന താറാവാണ് കൊല്ലരുത് ഇരുപത്തഞ്ചേ ഗുണം ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അടിയിൽ നൂറേ ഗുണം നൂറ് പതിനായിരം ആണ് മക്കളെ ഏതെങ്കിലും ഒരു സംഖ്യയെ പത്ത് കൊണ്ട് കരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം നൂറ് കൊണ്ട് കരിക്കാൻ രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം ആയിരം കൊണ്ട് കഴിക്കാൻ മൂന്ന് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം ഇനി പതിനായിരം കൊണ്ട് കരിക്കാൻ നാല് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം ഇവിടെ നാല് സ്ഥാനം ഇല്ല സോ ഒരു സ്ഥാനം കൈന്ന് കൊടുത്ത് പതിനായിരം കൊണ്ടാകുമ്പോൾ നാല് സ്ഥാനം പുറകോട്ട് ഒരു സ്ഥാനം കൈന്ന് കൊടുത്തു സീറോ പോയിന്റ് സീറോ സിക്സ് ടു ഫൈവ് ഒരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പൂജ്യം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇതല്ല സീറോ പോയിൻറ്റ് സീറോ സിക്സ് ടു ഫൈവ് ആണ് തെറ്റാണ് ഇനി ഓപ്ഷനി നോക്ക് രണ്ടു മാത്രം തെറ്റെന്ന് പറയാൻ പറ്റില്ല രണ്ടും മൂന്നും മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാര്യം മൂന്നാമത്തെ നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ അടുത്തത് പതിനാറ് ടു ബൈ പേഴ്സൻ്റേജ് ടു ബൈ ത്രീ പേഴ്സൻറ്റേജിന് തുല്യമായ ഭിന്ന സംഖ്യ വൺ ബൈ ആണ് അപ്പം നമ്മൾ ആദ്യം പതിനാറ് ടു ബൈ ത്രീ പേഴ്സൻറ്റേജിൻ്റെ മിക്സഡ് മാറ്റി മിക്സഡ് എങ്ങനെ മാറ്റും പതിനാറ് ഗുണം മൂന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിന് രണ്ടൂടെ കൂട്ടുമ്പോൾ അമ്പത് അമ്പത് ബൈ മൂന്ന് ഇത് രണ്ടൂടെ ഗുണിച്ചു ഇത് കൂട്ടി അമ്പത് എന്നിട്ട് ആ ചേതം അതുപോലെ എഴുതി അമ്പത് ബൈ മൂന്ന് പേർസെൻറ്റേജ് എന്ന് വന്നു ഇനി നമുക്കെല്ലാവർക്കും അറിയാം പേഴ്സൻറ്റേജിനെ ഭിന്നത്തിലേക്കോ പെർസെൻറ്റേജിനെ ദശാംശത്തിലേക്കോ മാറ്റാൻ നൂറ് കൊണ്ട് ഹരിക്കണം അപ്പൊ അമ്പത് ബൈ നൂന്നിനെ നൂറ് കൊണ്ട് പെട്ടെന്ന് ധരിക്കാൻ എന്റെ പൊന്നുമക്കളെ അടിയിലൊരു നൂറ് കൊടുത്താൽ മതി റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കാന്നാണ് എന്തായാലും അടിയിൽ നൂറ് വരും നൂറ് കൊണ്ട് ഹരിക്കാൻ അടിയിൽ ഒരു നൂറ് കൊടുത്താൽ മതി ഇത് പോയി ഇത് പോയി ഓരഞ്ച് അഞ്ച് ഈരഞ്ച് പത്ത് അഞ്ചു കൊണ്ട് വെട്ടി മേളിൽ വണ് താഴെ ആറ് നമുക്ക് പറയാം ഭിന്നൈ സിക്സ് ആണ് ഇത് ശരിയാണ് മക്കളെ നമുക്ക് വേണ്ടിയത് തെറ്റായ പ്രസ്താവനയാണ് അത് രണ്ടു മാത്രമാണ് ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ പക്ക എട്ട് ശതമാനം കൂട്ടുപലിശ സോറി പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ എ ബി എന്നിവർ ഒരേ തുക രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചു എ സാധാരണ പലിശക്കും ബി കൂട്ടുപലിശയ്ക്കുമാണ് നിക്ഷേപിച്ചത് ബിക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഇക്കാൾ നൂറ്റി ഇരുപത്തെട്ട് രൂപ കൂടുതൽ ലഭിച്ചെങ്കിൽ അവർ ഓരോരുത്തരും നിക്ഷേപിച്ച തുക എത്ര എന്ന് ക്വസ്റ്റിനിൽ പറയണം അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാലും ഇത്രയും പറഞ്ഞാലും മതി കുഴപ്പമില്ല അവർ നിക്ഷേപിച്ച തുക എത്ര എന്നതാണ് എന്താ അതിൻ്റെ അർത്ഥം അവർ ഓരോരുത്തരും നിക്ഷേപിച്ച തുക എന്നാണ് എന്നാലും ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അതായത് ഏ ഒരു തുക ബാങ്കിലിട്ടു എട്ട് ശതമാനം പലിശ നിരക്കിലാണ് ബി ഒരു തുക ബാങ്കിലിട്ടു എട്ട് ശതമാനം പലിശ നിരക്കിലാണ് എ സാധാരണ പലിശയ്ക്കും ബി കൂട്ടുപലിശയ്ക്കുമായിട്ട് രണ്ടു വർഷത്തേക്കായിട്ട് കേട്ടോ ഈ കാലാവധി കഴിഞ്ഞപ്പോൾ ബിക്ക് ഏക്കാൾ നൂറ്റി ഇരുപത്തെട്ട് രൂപ കൂടുതൽ കിട്ടി അപ്പോഴേ നമ്മൾ മനസ്സിൽ കണക്ട് ചെയ്തോണം കണക്കിലായാലും ജീവിതത്തിലായാലും കൂടുതലെന്നോ കുറവെന്നോ പറഞ്ഞാൽ അതൊരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ ഈ ബിക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഏക്കാൾ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ ബിയും എയും തമ്മിലുള്ള തുകയുടെ വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ടാണ് പക്കയാണ് അപ്പൊ ഈ ചോദ്യം നന്നായി ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എടാ എ സാധാരണ പലിശ കിട്ടു ബി കൂട്ടുപലിശ കിട്ടു ബിക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ കൂടുതൽ കിട്ടി അതായത് സാധാരണ പലിശക്കാരനും കൂട്ടുപലിശക്കാരനും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ട് അതായത് വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ട് നിക്ഷേപിച്ച തുക എത്ര എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം ഒന്നൂടെ വ്യത്യാസം നൂറ്റി ഇരുപത്തിയെട്ട് നിക്ഷേപിച്ച തുക എത്ര എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം ആണോ അപ്പൊ സിംപിളായി പറഞ്ഞാൽ രണ്ടു കൊല്ലത്തേക്കിന് എട്ട് ശതമാനം പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ട് രൂപ ആയാൽ ആ നിക്ഷേപിച്ച മുതലെത്ര എന്നതാണ് ചോദ്യം ചോദ്യം കിട്ടിയോ ചോദ്യം ഒന്നുകൂടെ എ സാധാരണ പലിശക്ക് രണ്ടു വർഷത്തേക്കിനിടുന്നു ബി കൂട്ടുപലിശയ്ക്ക് ഇടുന്നു സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവും കൂട്ടുപലിശക്കിടുന്നവനെ പൈസ കൂടുതൽ കിട്ടു ബിക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ കൂടുതൽ കിട്ടി കൂടുതൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസം സാധാരണ പലിശക്കാരനും കൂട്ടുപലിശക്കാരനും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ട് നിക്ഷേപിച്ച തുക മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാ എന്നാലും പറയുവാണ് രണ്ടു കൊല്ലത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ട് മുതല് കാണാൻ പറഞ്ഞാൽ ിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ആയിരിക്കും ഒന്നുകൂടെ രണ്ടു കൊല്ലത്തെ ഒരു തുകയുടെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ട് മുതല് കാണാൻ പറഞ്ഞാൽ മുതൽ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു അതായത് നിക്ഷേപിച്ച തുക മുതൽ ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ മക്കൾ ഇതാണ് കൂടുതലും വരുന്നത് പിന്നെ കുറച്ചുകൂടെ വലിയ ടൈറ്റ് ചോദ്യമോ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷത്തെ കൂടെ വരാറുണ്ട് നിങ്ങളൊന്ന് പഠിച്ചു വച്ചേക്കണം മൂന്ന് വർഷത്തെ വ്യത്യാസമാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ എന്ന് കൊടുക്കാനായിട്ട് തോന്നും പക്ഷെ ഇവിടെ ഒരു ചെറിയ തിരുത്തൊണ്ട് ലാസ്റ്റിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആർ എന്ന് എഴുതണം അപ്പോ മൂന്ന് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ഹൺഡ്രഡ് ബൈ ഡിഫറൻസ് ഇൻഡു ഹൺഡ്രഡ് ബൈ ആറ് ഇൻഡു ഹൺഡ്രഡ് ബൈ ആർ ഇൻഡു ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആർ ഓക്കെ ആണ് സെറ്റ് ആണ് അപ്പൊ ഒന്ന് കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്കി രണ്ടു കൊല്ലത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ടുത്യാസം മുതൽ കാണാൻ പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റിൽ ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആർ മൂന്ന് കൊല്ലത്തിന് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഹൺഡ്രഡ് ബൈ ആണെന്ന് തോന്നും അല്ല ത്രീ ഹൺഡ്രഡ് പ്ലസ് ആറാണ് അടിയിൽ വരിക അപ്പൊ ഈ ചോദ്യത്തിലേക്ക് വരാം രണ്ടു കൊല്ലത്തെ എട്ട് ശതമാനം പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടു പലിശയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഒരു കഥ പോലെ പറഞ്ഞതാണേലും നമുക്ക് അവർ നിക്ഷേപിച്ച അവരോരോരുത്തരും നിക്ഷേപിച്ച മുതല് കാണണം പരീക്ഷ ഹോളിൽ ഇരുന്ന് നമ്മൾ ആലോചിക്കണം യുടെ രണ്ടു കൊല്ലത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം തന്നു മുതല് കാണാൻ ഡിഫറൻസ് ഇൻഡു ഹൺഡ്രഡ് ബൈ ആർ ഇൻഡു ഹൺഡ്രഡ് ബൈ ആർ ഇതേ സ്ഥാനത്ത് മൂന്ന് കൊല്ലമാണ് ഏറ്റവും ലാസ്റ്റില് ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആർ എന്ന് കൊടുക്കേണ്ടി വന്നേനെ ഇവിടെ അത് വേണ്ട രണ്ടു കൊല്ലവ അപ്പൊ മുതല് പ്രിൻസിപ്പിള് കാണാൻ നമ്മൾ ആദ്യം ഡിഫറൻസ് എഴുതി വ്യത്യാസം നൂറ്റി ഇരുപത്തെട്ട് ഇൻഡു നൂറ് ബൈ ആറ് ഇൻറ്റു നൂറ് ബൈ ആറ് ഇനി ഇതേ സ്ഥാനത്ത് മൂന്ന് കൊല്ലം ആയിരുന്നെങ്കിൽ ഇൻറ്റു നൂറ് ബൈ മുന്നൂറ് പ്ലസ് ആറ് മുന്നൂറ്റെട്ട് എന്ന് എഴുതേണ്ടി വന്നേനെ ഇവിടെ ഭാഗ്യം കൊണ്ട് നൂറ് ബൈ ആറ് രണ്ട് പ്രാവശ്യം എഴുതിയാൽ മതി രണ്ട് കൊല്ലമാണ് ഇനി നൂറ്റി ഇരുപത്തെട്ടും ഇതുകൂടെ വെട്ടുമ്പോൾ െട്ട് പതിനാറ് വന്നു ഓരെട്ട് എട്ട് ഇത് രണ്ട് വന്നു ഇരുന്നൂറും ഇരുന്നൂറും നൂറോടെ ഗുണിച്ച് നമുക്ക് മനസ്സിലാവും ഇരുപതിനായിരം ഓരോരുത്തരും നിക്ഷേപിച്ച പൈസ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി സെറ്റ് ആണ് ഇരുപതിനായിരമാണ് മുമ്പോട്ട് പോവാ അപ്പം നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ് എയും ബിയും ഇട്ടത് ഇരുപതിനായിരം രൂപ വീതമാണ് അപ്പൊ രണ്ടു കൊല്ലത്തെ സാധാരണ പലിശ തന്നു സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം തന്നു മുതല് കാണാനാണെങ്കിൽ പ്രിൻസിപ്പിൾ മുതൽ ഈസ് ഈക്വൽ ടു വ്യത്യാസം ഡിഫറൻസ് ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ഇൻടു ഹൺഡ്രഡ് ബൈ ആർ ഇനി ഇതേ സ്ഥാനത്ത് അത് മൂന്ന് കൊല്ലമാണെങ്കിൽ പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻഡു ഹൺഡ്രഡ് ബൈ ആർ ഇൻഡു ഹൺഡ്രഡ് ബൈ ആറ് ലാസ്റ്റിൽ ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആർ എട്ട് ശതമാനം ആണെങ്കിൽ ലാസ്റ്റിൽ ഇവിടെ മുന്നൂറ്റെട്ട് വരും അഞ്ച് ശതമാനം ആണെങ്കിൽ ലാസ്റ്റിൽ ഇവിടെ മുന്നൂറ്റഞ്ച് വരും പത്ത് ശതമാനമാണ് ലാസ്റ്റിൽ ഇവിടെ മുന്നൂറ്റി പത്ത് പേരും സെറ്റാണ് അടുത്ത ചോദ്യം ത്രികോണം എ ബി സിയുടെ പരിവൃത്ത കേന്ദ്രമാണ് ഓ ഓ ആയിക്കോട്ടെ ആംഗിൾ എ ബി ഡി സമം ഇരുപത് ഡിഗ്രി ആംഗിൾ എ സി ഒ സമം മുപ്പത് ഡിഗ്രി ആംഗിൾ ബി ഒ സി എത്ര എന്നതാണ് ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ള വളരെ നല്ലൊരു ചോദ്യമാണ് വരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ പരിവിത്ര കേന്ദ്രമാണ് പരിവൃത്ത കേന്ദ്രമാണ് ഓ അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിളിൻ്റെ പരിവൃത്തം വൃത്തത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു പോയിൻ്റാണ് സെൻറ്റർ ആണ് ഓ എന്ന് പറയുന്നു അതായത് ഈ ട്രയാങ്കിളിൻ്റെ ചുറ്റും ഒരു വൃത്തമുണ്ട് ഈ ചുറ്റിനും വെളിയിൽക്കൂടെ വരുന്ന വൃത്തത്തെയാണ് ഈ പരിവൃത്തം എന്ന് പറയുന്നു ഔട്ടർ സർക്കിൾ അതിൻ്റെ ആണ് ഓ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി ഒ തന്നു ദ സാധനം എ ബി ഒക്കെ ഉണ്ടോ എ ബി ഒ തന്നു ഇരുപത് പിന്നെ ആംഗിൾ എ സി ഒ തന്നു വേണ്ടീ സാധനം തന്നു മുപ്പത് നമുക്ക് കാണേണ്ടത് ആംഗിൾ ബി ഒ സി വേണ്ടീ സാധനമാണ് കാണേണ്ടി ഒന്ന് രണ്ട് പോയിന്റുകൾ അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കുക അതായത് മക്കളെ ഇത് സെന്റർ ആണെങ്കിൽ ഇത് മക്കളെ റേഡിയസ് ആണ് ആണെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള പോയിന്റ് ആരെ റേഡിയസ് ആണല്ലോ അപ്പൊ സ്വാഭാവികമായും റേഡിയസ് ആണ് ആണോ സ്വാഭാവികമായിട്ടും കാര്യം എന്താ സെന്ററിൽ നിന്ന് എവിടെ മുട്ടുന്ന സാധനം സർക്കിളിൽ എവിടെ മുട്ടിയാലും അത് റേഡിയസാണ് റേഡിയസ് എല്ലാവരുടെയും സെയിം അപ്പൊ ഇതും റേഡിയസാണ് ഇതും ആണ് അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാവും മനസ്സിലാവും ഞാൻ ഈ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോണം ഈ സാധനം ഒരു സമപാർശ്വത്രികോണമാണ് കാര്യം ഈ സൈഡും തുല്യ ഈ സൈഡ് കണ്ട രണ്ട് സൈഡ് തുല്യ അല്ലേ ആലോചിച്ച് നോക്കി ഇത് ആണ് അപ്പൊ ഇത് റേഡിയസ് അല്ലേ കാര്യം സെന്ററിൽ നിന്ന് പോകുന്നതല്ലേ മക്കളെ രണ്ട് സൈഡ് തുല്യമാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ രണ്ട് കോണുകളും തുല്യാണ് അപ്പൊ ഈ സൈഡുകൾ രണ്ടും തുല്യമാണ് സൈഡുകൾ ഉണ്ടാക്കുന്ന കോണും തുമില്ല അപ്പൊ ഇവിടെ ഇരുപതാണ് സ്വാഭാവികമായും ഇവിടെയും എന്തു തന്നെയാണ് ഇരുപതാണ് മുമ്പോട്ട് പോവാ ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അവിടെ നമുക്ക് ഇരുപത് കിട്ടിയിട്ടുണ്ട് ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്ക് ദ സെന്ററി ഈ ട്രയാങ്കിൾ നോക്കണേ ഇത് റേഡിയസാണ് അപ്പൊ സ്വാഭാവികമായി ഇത് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതും ഒരു ഈ പറയുന്ന പോലെ സമപാർശ്വ ത്രികോണം അല്ലേ ആലോചിച്ചു നോക്കേ ഇതും ഇതും തുല്യ അപ്പൊ ഇത് മുപ്പതാണ് ഇതും എന്ത് തന്നെയാ മുപ്പതാ അപ്പൊ ഈ ഒരു സാധനവും നമുക്ക് ഇത് ഇരുപതാണെന്നും ഇത് മുപ്പതാണെന്നും മനസ്സിലായി ഓവറോൾ ഇത് അമ്പതാണ് എന്ന് മനസ്സിലായി ഓക്കെ ആണോ ഇവിടെ വരെ ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോവാ ഇവിടെ വരെ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നുകൂടെ പറയും മക്കളെ ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ് അപ്പം ഇത് സ്വാഭാവികമായ റേഡിയസാണ് അപ്പോൾ സെന്ററിൽ നിന്ന് പോകുന്ന ഇത് റേഡിയസാണ് അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ സൈഡും തുല്യമാണ് രണ്ട് സൈഡ് തുല്യമാണ് രണ്ട് കോണുകളും തുല്യമാണ് അത് റൂളാണ് അപ്പം ഈ കോൺ ഇരുപതാണേ ഈ സൈഡ് തുല്യ സൈഡ് കാരണം ഇവിടെ ഉണ്ടാകുന്നതും ഇരുപതാണ് മക്കളെ ഇത് റേഡിയസാണ് അപ്പോൾ സ്വാഭാവികമായും ഇതും റേഡിയസാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവും ഈ ട്രയാങ്കിളും ഒരു സമപാർശ്വ ത്രികോണമാണ് തുല്യ രണ്ട് സൈഡ് ഇവിടെയും തുല്യവ ഇവിടെയും തുല്യവ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ കോണുകളും തുല്യ ഇത് മുപ്പതാണ് ഇതും മുപ്പത് തന്നെയാ അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഇരുപതാണ് ഇത് മുപ്പതാണ് അങ്ങനെ ഓവറോൾ നമുക്ക് ഈ കോണ് അമ്പതാണ് എന്ന് കിട്ടി നമുക്ക് ആ കോൺ അല്ല വേണ്ടിയത് ഈ കോണാണ് വേണ്ടിയത് ഇത് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റും മക്കളെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മക്കളെ ഒരു ശ്രദ്ധിക്കുക ആണ് ഞാൻ ഓൾറെഡി ഒരു എൽ ഡി സിയുടെ ക്ലാസ്സിൽ ഈ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ കേസ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരാർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു കോൺ ഉണ്ടാക്കുന്നു ഇനി ആ ആർക്ക് സർക്കിളിൽ വേറെ എവിടെ പോയി ഉണ്ടാക്കിയാലും സർക്കിളിൽ ഉണ്ടാക്കണം അതായത് ഈ വരയിൽ ഇവിടെ ഉണ്ടായിക്കോട്ടെ ഇവിടെ ഉണ്ടായിക്കോട്ടെ ഇവിടെ ഉണ്ടായിക്കോട്ടെ നമ്മൾ പഠിച്ചതാണ് ഇവിടുണ്ടാക്കുന്ന ആങ്കിളിൻ്റെ പകുതിയെ ഉള്ളൂ അപ്പോൾ ഇവിടെ അമ്പതാണ് ഇവിടെ നൂറായിരിക്കും അതായത് എപ്പോഴും സെൻറ്ററിലേത് ഇരട്ടിയായിരിക്കും ഈ ആർക്ക് വേറെ എവിടെങ്കിലും ഉണ്ടാക്കിയത് പകുതി ആയിരിക്കും ഒന്നുകൂടെ ആ കൺസെപ്റ്റ് പറയാം ഒരാർക്ക് ഒരു ചാപം സർക്കിളിൻ്റെ സെന്ററുമായി എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു ആ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഈ ആർക്ക് വേറെ സർക്കിളിൽ എവിടെങ്കിലും ഈ ആർക്കൊഴികെ വേറെ എവിടെങ്കിലും പോയി ഉണ്ടാക്കുന്ന ആംഗിൾ മനസ്സിലായ ഇവിടെ ഒക്കെ ഈ ആംഗിൾ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളിന്റെ പകുതിയേ ഉള്ളൂ സെന്ററിൽ എൺപതാണ് മറ്റേടത്ത് നാപ്പത് സെന്ററിൽ നൂറാണ് മറ്റേടത്ത് അമ്പത് സെന്ററിൽ ഇരുപതാണ് മറ്റേടത്ത് പത്ത് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുന്നു ഒരാർക്ക് ശാപം സർക്കിളിൻ്റെ സെന്ററിൽ എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു ഇനി ഒന്ന് വരച്ചു നോക്കാം ഇത് സെന്ററാണെന്നിരിക്കട്ടെ വേണ്ട ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് ഇതിന്റെ പകുതി ആയിരിക്കും ഈ ആർക്ക് ചിലപ്പോൾ ഇവിടെ ആംഗിൾ ഉണ്ടാക്കും ഈ ആർക്ക് ചിലപ്പോൾ ഇവിടെ ആംഗിൾ ഉണ്ടാക്കും ഈ ആർക്ക് ചിലപ്പോൾ നേരെ മുകളിൽ ഇവിടെ ആംഗിൾ ഉണ്ടാക്കും അതെല്ലാം തന്നെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളിന്റെ പകുതി ആയിരിക്കും സെന്ററിൽ എപ്പോഴും വലിയതും പകുതി വേറെ എവിടെങ്കിലും അപ്പൊ സെന്ററിൽ എൺപതാണേ മറ്റേ ഇടത്ത് നാൽപ്പത് സെന്ററിൽ നൂറാണെ മറ്റേ ഇടത്ത് അമ്പത് ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചടാ മക്കളെ സർക്കിളിൽ എവിടെയും എഴുപതാണ് സെൻറ്ററിൽ അതിൻ്റെ ഇരട്ടി നൂറ്റി നാൽപ്പത് കാര്യം സെൻറ്ററിൽ എപ്പോഴും വലിയതാണ് അപ്പം നമ്മൾ സിനിമയിലൊക്കെ പറയാറില്ല കേന്ദ്രത്തിലാണ് പിടി അതേപോലെ കേന്ദ്രത്തിൽ എപ്പോഴും വലിയതായിരിക്കും ബാക്കി എവിടെങ്കിലും ഉണ്ടാക്കിയാലെ പകുതിയേ ഉള്ളൂ അപ്പം കേന്ദ്രത്തിലാളുണ്ടെ വലിയതായിരിക്കും ബാക്കിയുള്ളെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പകുതിയെ അതിൻ്റെ പകുതിയെ കാണുള്ളൂ ആ രീതി ചിന്തിക്കാം അപ്പം ഇവിടെ കേന്ദ്രത്തിലെ കോണാണ് നമുക്ക് കാണേണ്ടി ഇനി നീ ഇതൊന്ന് ഇതൊന്നാലോചിച്ച് നോക്ക് ഈ ഒരാർക്ക് കണ്ടോ ഈ ഒരാർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് കാണേണ്ടി ഈ ആർക്ക് സർക്കിളിൽ വേറെ ഒരിടത്തുണ്ടാക്കിയ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു അമ്പത് അപ്പൊ സ്വാഭാവികമായും സെന്ററിൽ സെന്ററിലാണ് പിടി സെന്ററിൽ കൂടുതലായിരിക്കും ഇരട്ടിയ സെന്റർ വേറെയോ അമ്പത് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സെന്ററിൽ എന്തായാലും നൂറായിരിക്കും അപ്പൊ ഇവിടെ വരുന്നത് നൂറാണ് സെറ്റ് ആണ് ഓപ്ഷൻ ബി ആണ് കണ്ടോ അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പി എസ് സി ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒന്നുകൂടെ മക്കളെ നമുക്കിതാണ് കാണണ്ടത് ബി ഓ സി അപ്പൊ നമ്മൾ ആദ്യം ഇതൊന്ന് ഇതൊന്നാലോചിച്ച് നോക്കി ഇത് റേഡിയസ് ആണ് ഇത് റേഡിയസ് ആണ് അപ്പൊ ഇതൊരു സമപാർശ്വത്രികോണമാണ് സമപാർശ്വത്രികോണം പറഞ്ഞത് മാറിയതാണ് സമപാർശ്വ ത്രികോണം സമപാർശ്വം ഐസോസെലസ് രണ്ട് സൈഡ് തുല്യ അപ്പൊ രണ്ട് കോണും തുല്യ ഇവിടെ ഇരുപതാണ് ഇത് ഇരുപത് ആ സൈഡുകൾ സെയിം സൈഡുകൾ ചേരുന്ന കോണുകളും കോണുകളൊതുല്യ ഇനി മക്കളെ ഇത് റേഡിയസ് ഇത് റേഡിയസ് അപ്പൊ ഇതൊരു സമപാർശം രണ്ട് സൈഡ് തുല്യം അപ്പൊ ഇവിടെ ഉണ്ടായ കോണുകൾ മുപ്പതാണ് ഇതും മുപ്പതാണ് അങ്ങനെ മക്കളെ ഈ ഇരുപതും ഈ മുപ്പതും കൂടെ ചേർത്ത് നമുക്ക് അമ്പത് കിട്ടി മക്കളെ അമ്പത് ഇവിടെ ആണ് കേന്ദ്രത്തിനൂറായിരിക്കും അങ്ങനെ നൂറ് ഇവിടാണ് ആണ് അവിടെ അമ്പതായിരിക്കും ഇവിടെ എൺപതാണ് അവിടെ നാപ്പതായിരിക്കും ഇവിടെ ഇരുന്നൂറാണ് ഇവിടെ എണ്ണൂറ് നാനൂറായിരിക്കും മനസ്സിലായ കേന്ദ്രത്തിൽ എപ്പോഴും ഇരട്ടി മറ്റിടത്ത് പകുതി വൈൻ്റെ കാര്യം ഒരാർക്ക് ചാപം സെന്ററിൽ എന്താങ്കിൾ ഉണ്ടാക്കുന്നോ അതിൻ്റെ പകുതി വേറെ സർക്കിളിൽ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കുന്നത് ഓക്കെ ആണോ മുമ്പോട്ട് പോവാം അപ്പൊ ഇത് ഓപ്ഷൻ ബി നൂറാണ് എന്ന് മനസ്സിലായി സെറ്റ് നമ്മുടെ സിലബസിലുള്ള സാഖ്യകവുമായി ബന്ധപ്പെട്ട എസ്ഇ ടെക്സ്റ്റിലെ ഒരു ചോദ്യമാണിത് ലോങ് ജം പരിശീലനത്തിൽ ഒരാൾ ചാടിയ ദൂരങ്ങൾ ഇങ്ങനെയാണ് ആറ് പോയിന്റ് ഒന്ന് പൂജ്യം ആറ് പോയിന്റ് രണ്ട് പൂജ്യം ആറ് പോയിന്റ് ഒന്ന് എട്ട് ആറ് പോയിന്റ് രണ്ട് പൂജ്യം ആറ് പോയിന്റ് രണ്ട് അഞ്ച് അറിയപ്പെട്ട് രണ്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം ഈ ദൂരമെല്ലാം മീറ്ററിലാണ് ഇവയുടെ മധ്യമം കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം മക്കളെ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ മാധ്യം എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു അത് ശരാശരി തന്നെയാണ് അതിൻ്റെ വ്യത്യസ്തമായ ഒരു ചോദ്യവും ചെയ്തു മക്കളെ നിങ്ങളോട് എപ്പോഴെങ്കിലും മധ്യമം കാണാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മീഡിയൻ ഒന്നുകൂടെ പറയുന്നു മധ്യമം കാണാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മീഡിയൻ ഇതിനൊരു വാക്കുകൂടുണ്ട് മധ്യാംഗം ഒന്നുകിൽ നിങ്ങളോട് മധ്യമം എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങളോട് മധ്യാംഗം എന്ന് പറയും ഓർത്തുവെച്ചോള അപ്പൊ മീഡിയൻ മധ്യമം മധ്യാംഗം ഈ വാക്കോർക്കുക മീഡിയൻ ഇച്ചിര നീളം ഉണ്ട് അപ്പൊ മധ്യമം മധ്യാംഗം ഓക്കെ ആണെ അന്ന് ഞാൻ പറഞ്ഞു മീം എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ട് വാക്കേ ഉള്ളൂ അതുകൊണ്ട് മീൻ്റെ മലയാളം മദ്യം മാധ്യം കണ്ടോ ഇങ്ങനെ രണ്ട് വാക്കേ ഉള്ളൂ അപ്പോൾ ഒന്നുകിൽ മദ്യം എന്ന് എഴുതും അല്ലേ മാധ്യം എന്ന് എഴുതും മീൻ മലയാളത്തിൽ രണ്ടക്ഷരം അപ്പം മധ്യം രണ്ടക്ഷരം മാധ്യം രണ്ടക്ഷരം ഇവിടെ മീഡിയൻ എന്ന് പറയുമ്പോൾ ഇച്ചിരൂട നീട്ടമുണ്ട് അതിന് അതുകൊണ്ടാണ് മൂന്നക്ഷരമായ മധ്യമം അല്ലെങ്കിൽ മദ്യാംഗം നിങ്ങൾക്കിതൊന്ന് കണക്റ്റ് ആവാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് മലയാളം തപ്പരുത് മീഡിയൻ മധ്യമം അല്ലെങ്കിൽ മദ്യാംഗം മക്കളാ നിങ്ങളോട് എപ്പോഴെങ്കിലും മീഡിയൻ്റെ ഒരു നോർമൽ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളി ആരോഹണ ക്രമത്തിൽ എഴുതുക അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക വലുതീന്ന് ചെറുത് അവരോഹണം എഴുതിയാലും മതി പക്ഷെ എപ്പോഴും ചെറുതീന്ന് വലുതിലേക്ക് പോകുന്നതാണ് നല്ലത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ആരാ ആറ് പോയിന്റ് ഒന്ന് പൂജ്യം എഴുതി ഇനി ഇത് കഴിഞ്ഞ് ഒരാറ് പോയിന്റ് ഒന്ന് പൂജ്യം കൂടെ ഉണ്ട് അതും എഴുതണം അപ്പം ചില കുഞ്ഞുങ്ങൾ വിചാരിക്കും ആറ് പോയിന്റ് ഒന്നേ പൂജ്യം ഒന്നില്ല ഇനി ഞാൻ ഇതിന് എഴുതണം അല്ല എഴുതണം എല്ലാവരും എഴുതണം അതിനകത്തിലുള്ള എല്ലാവരും ഇനി പിന്നെയുള്ളത് ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ചുണ്ട് എഴുതി ആറ് പോയിൻറ്റ് ഒന്ന് എട്ടുണ്ട് എഴുതി അത് കഴിഞ്ഞിട്ടുള്ള വലുതെന്ന് പറഞ്ഞാൽ ആറ് പോയിൻ്റ് രണ്ട് പൂജ്യമാണ് എഴുതി വീണ്ടും വലുതെന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യമാണ് എഴുതി ആറ് പോയിൻറ്റ് രണ്ട് ഒന്നാണ് എഴുതി അത് കഴിഞ്ഞിട്ട് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അതായത് മക്കളെ നമ്മളി ക്രമത്തിൽ എഴുതുക അപ്പോൾ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ ഏറ്റവും ചെറുത് ആറ് പോയിന്റ് ഒന്ന് പൂജ്യം വീണ്ടും ഒരു ആറ് പോയിന്റ് ഒന്ന് പൂജ്യം ഉണ്ട് നമ്മൾ എഴുതി അത് കഴിഞ്ഞ് ആറ് പോയിന്റ് ഒന്ന് അഞ്ച് അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് വലുത് ആറ് പോയിന്റ് ഒന്ന് എട്ട് അത് കഴിഞ്ഞ് ആറ് പോയിന്റ് രണ്ട് പൂജ്യം അത് കഴിഞ്ഞ് വീണ്ടും ആറ് പോയിന്റ് രണ്ട് പൂജ്യം കാര്യം രണ്ട് പ്രാവശ്യം ഉണ്ട് പിന്നെ ആറ് പോയിന്റ് രണ്ട് ഒന്ന് പിന്നെ ആറ് പോയിന്റ് രണ്ട് അഞ്ച് നിങ്ങളിവരെ ആരോഹണക്രമത്തിൽ എഴുതി ഇനി ഇവരുടെ മദ്യത്തിലുള്ള ആളെ എടുക്കുക ഈ മദ്യത്തിലുള്ള ആള് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട ഒന്നുമില്ല ഇവരുടെ നടുക്കാരാണോ വരിക അവർ ഇവിടെ ഇപ്പം എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേരുണ്ട് ഇപ്പം ഏഴു പേരായിരുന്നെങ്കിൽ നമുക്ക് നടുക്കത്തെ ആളെ എടുക്കാൻ നാലാമത്തെ ആളാണ് എന്ന് പറയാം ഒൻപത് പേരാണ് നടുക്കത്തെ ആളെ എടുക്കാൻ അഞ്ചാമത്തെ ആള് എന്ന് പറയാം പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എത്ര പേരുണ്ട് എട്ടു പേരാ അപ്പം നടുക്കൊരാളെ നമുക്ക് പറയാനായിട്ട് ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നടുക്കോട്ടൊരു വര വരയ്ക്കാം എട്ടു പേരുടെ നടുക്ക് നാലെണ്ണ അവിടെ നാലെണ്ണ ഇവിടെ ഇതാണ് ഇവരുടെ മീഡിയൻ എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ മീഡിയൻ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആറ് പോയിന്റ് ഒന്ന് എട്ടിനും ആറ് പോയിന്റ് രണ്ട് പൂജ്യത്തിനും ഇടയിലാണ് ഇവരുടെ മീഡിയൻ ഇരിക്കുന്നേ ആറ് പോയിന്റ് ഒന്ന് എട്ടിനും ആറ് പോയിന്റ് രണ്ട് പൂജ്യത്തിനും ഇടയിൽ ആറ് പോയിന്റ് ഒന്ന് ഒൻപതാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം സത്യമല്ലേ ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി കാര്യം ഇവരുടെ നടുക്കുള്ള ആളെ വേണ്ടി ആറ് പോയിൻറ്റ് ഒന്ന് എട്ടും ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻ്റ് മൂന്ന് എട്ട് കിട്ടും ഈ പന്ത്രണ്ട് പോയിൻ്റ് മൂന്ന് എട്ടിൻ്റെ പകുതി എടുത്ത് നോക്കുക ആറ് പോയിൻ്റ് ഒന്ന് ഒൻപത് എന്ന് വരും ഓക്കെ ആണ് അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം ഇവരെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം എന്നിട്ട് നടുക്കത്തെ ആളെ എടുക്കണം ഇനി നടുക്കൊരാളില്ല എങ്കിൽ നമ്മൾ ശരാശരി കാണുന്ന പോലെ നടുക്കോട്ടൊരു വരയിട്ടു നാലെണ്ണം അവിടെ നാലെണ്ണം ഇവിടെ ഇപ്പം ആറു പേരാണേ മൂന്നെണ്ണം അവിടെ മൂന്നെണ്ണം ഇവിടെ മൂന്നും നാലിനും ഇടയിൽ എട്ടു പേരാണേ നാലിനും അഞ്ചിനും ഇടെ നാലെണ്ണം അവിടെ നാലെണ്ണം ഇവിടെ പത്ത് പേരാണെ അഞ്ചെണ്ണം അവിടെ അഞ്ചെണ്ണം ഇവിടെ അഞ്ചിനും ആറിനും ഇടയിൽ അങ്ങനെ കറക്റ്റ് നമുക്ക് അറിയത്തില്ല എങ്കിൽ നടുക്കോട്ടൊരു വരയിട്ടു ഈ വരയാണ് മീഡിയം ഈ വര എന്താണോ അവിടെയാണ് മീഡിയം നിൽക്കുന്നത് എവിടെ മീഡിയം നിൽക്കുന്നത് ആറ് പോയിന്റ് ഒന്ന് എട്ടിനും ആറ് പോയിന്റ് രണ്ട് പൂജ്യത്തിനും ഇടയിലാണ് മീഡിയം ആറ് പോയിന്റ് ഒന്ന് എട്ടിനും ആറ് പോയിന്റ് രണ്ട് പൂജ്യത്തിനും ഇടയിൽ ആറ് പോയിന്റ് ഒന്ന് ഒൻപതാണ് ഇനി അഥവാ ഔട്ട് ഉണ്ട് ആറ് പോയിന്റ് ഒന്ന് എട്ടും അപ്പം ആ വരയ്ക്ക് അപ്പുറം ഇപ്രോ ഉള്ള ആളെ കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി ആറ് പോയിന്റ് ഒന്ന് എട്ട് ആറ് പോയിൻറ്റ് രണ്ടേ പൂജ്യം കൂടെ കൂട്ടുമ്പോൾ കൂട്ടിയിട്ട് പകുതി എടുത്താലും ഇത് തന്നെ കിട്ടും ഓക്കെ ആണ് ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പറയട്ടെ എൻ്റെ ഉത്തരം ആറ് പോയിൻ്റ് ഒന്ന് ഒമ്പതാണ് ഓപ്ഷൻ ബി ഒരു എക്സ്ട്രായ കൂടെ പറയാം ഇൻ കേസ് ഇതിനകത്തിൽ ഒരു സാധനം കൂടെ ഉണ്ടെന്നിരിക്കട്ടെ ആറ് പോയിൻ്റ് രണ്ട് ഏഴ് ആരായിരിക്കും ഇവരുടെ മീഡിയനായിട്ട് വരിക ഒരാളും കൂടെ ഇൻ കേസ് ഉണ്ടെന്നിരിക്കട്ടെ ആരായിരിക്കും ഇവരുടെ മീഡിയനായിട്ട് വരിക ആറ് പോയിൻ്റ് രണ്ട് ഏഴും കൂടെ ഉണ്ടേ ഇതിൽ എത്ര പേരായിട്ടുണ്ട് പറ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പേരായി ഒമ്പത് പേരായി അങ്ങൂടെ ഒരാളുടെ വന്ന അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നടുക്കത്തെ ആളെ എടുക്കണം ഒമ്പത് പേർക്ക് കൃത്യമായി നമുക്കൊരാളെ എടുക്കാൻ പറ്റൂ നടുക്കത്തെ ആൾ അഞ്ചാമത്തെ ആളാ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒമ്പത് പേർക്ക് നടുക്കെന്ന് പറഞ്ഞാൽ നാലെണ്ണ അവിടെ നാലെണ്ണ ഇവിടെ ഇനി അഥവാ ഡൗട്ടുണ്ട് എത്രാമത്തവനാണ് അറിയാൻ ഒന്നുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി ഒമ്പതിൻ്റെ പകുതി ഒമ്പതിൻ്റെ പകുതി നാലരയാ അപ്പൊ തൊട്ട് മുമ്പിലത്തെ ആൾ അല്ലെങ്കിൽ പത്തിന്റെ പകുതി അല്ലേ തന്നെ എല്ലാവർക്കും അറിയാം ഒമ്പത് പേരുടെ നടുക്ക് അഞ്ചാമത്തെവനാണ് അഞ്ചാമത്തവൻ ആരാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇവിടെ ഇങ്ങനെ ഒരു നമ്പറോട് ഉണ്ടായിരുന്നെങ്കിൽ മീഡിയനായിട്ട് വന്നേനെ ഓക്കെയാണ് അപ്പം മീഡിയൻ മധ്യമം അല്ലെങ്കിൽ മധ്യാംഗം മധ്യമം അല്ലെങ്കിൽ മധ്യാംഗം തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണം അല്ലെങ്കിൽ അവരോഹണം എഴുതുക എല്ലാ സംഖ്യകളും എഴുതണം റിപ്പീറ്റ് വന്നാലും സാരമില്ല ഇനി മീഡിയൻ കാണാൻ അവരുടെ നടുക്കുള്ള കൃത്യം സംഖ്യ എടുക്കുക ഇനി നടുക്കൊരു സംഖ്യ ഇല്ലെങ്കിൽ ആ സംഖ്യ എവിടെയാണോ എന്നടുക്കു വരുന്ന അവിടെ ഒരു വര ഇടുക ആ വര എവിടെ എന്താണോ അതാണ് മീഡിയം ഇനി അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പുറോ ഇപ്പുറോ ഉള്ള ആ വരയ്ക്ക് അപ്പുറം ഇപ്പുറോ ഉള്ള ആളുകളെ കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി ക്ലീൻ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് നാല് സെന്റിമീറ്റർ ആരവും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്ത സ്തംഭത്തെ ഒരുക്കി രണ്ട് സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് ചോദ്യം മക്കളെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൃത്ത സ്തംഭം വൃത്തസ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സിലിണ്ടർ തന്നെയാണ് അപ്പോൾ വൃത്ത സ്തംഭത്തിൻ്റെ എക്സാക്ട് ഇംഗ്ലീഷ് സർക്കുലാർ പ്രിസമാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വാക്ക് സിലിണ്ടർ അപ്പം ഇവിടെ ഈ ചോദ്യത്തിൽ പറയുന്നത് ഒരു സിലിണ്ടറിനെ ഒരുക്കി ഒരു ഗോളമാക്കുന്നു അതായത് ഒരു സിലിണ്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ ആ സിലിണ്ടറിനെ ഒരുക്കി കുറേ കുഞ്ഞു ഗോളങ്ങളാക്കുന്നു എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് ചോദ്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഒരു സാധനത്തെ ഉരുക്കി കുറേ കുഞ്ഞ് സാധനങ്ങളാക്കുമ്പോൾ ത്രീ ഡിയിലെ ഒരു ബേസിക് കൺസെപ്റ്റാണിത് എത്ര കുഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യമെങ്കിൽ വലുതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ വോളിയം ആയിരിക്കും അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു ചപ്പാത്തി പരത്തുന്ന നിങ്ങളൊന്നാലോചിച്ചാൽ മതി നമ്മൾ ചപ്പാത്തി പരത്തി വലിയതാക്കി വെക്കും എന്നിട്ട് അതിനകത്തു നിന്ന് ചെറിയ 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 ഉരുളകൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും എത്ര ഉരുളകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ വലിയ ചപ്പാത്തി മുഴുവൻ എത്രയുണ്ട് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ ഉരുട്ടുന്ന ഒരെണ്ണ എത്ര ഉണ്ട് അങ്ങനെ ഒരെണ്ണ എത്ര പ്രാവശ്യം ഇതിൻ്റെ അകത്തിൽ കൊള്ളിക്കാൻ പറ്റും അതായത് മൊത്തം വലുപ്പം കപ്പാസിറ്റി അതായത് ഈ വലിയ ചപ്പാത്തിയുടെ വോളിയം എത്രയാണ് കപ്പാസിറ്റി എന്നിട്ട് നമ്മൾ ഉരുട്ടുന്ന ചെറുതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് വലുതിൻ്റെ വോളിയം പൈ ചെറുതിൻ്റെ വോളിയം ചെയ്താൽ ഈസിയായിട്ട് നമുക്കിതിലേക്ക് വരാൻ പറ്റും അപ്പം നിങ്ങളോട് പറയാണ് ഒരു ഒരു ഗോളത്തെ ഉരുക്കി കുറേ കുഞ്ഞർദ്ധഗോളങ്ങളാക്കി എത്ര അർദ്ധഗോളങ്ങൾ ഉണ്ടാക്കാം ഗോളത്തിൻ്റെ വോളിയം പൈ അർദ്ധഗോളത്തിൻ്റെ വോളിയം ഒരു സമചതുര സ്തംഭത്തെ ഉരുക്കി കുറേ കോണുകളാക്കി എത്ര കോണുകൾ ഉണ്ടാക്കാം ഒരു സമചതുര സ്തംഭത്തിൻ്റെ വോളിയം പൈ കോണിൻ്റെ വോളിയം ഇനിയും ഒരു 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 സിലിണ്ടറിനെ ഉരുക്കി കുറെ കോണുകളാക്കി എത്ര കോണുകൾ ഉണ്ടാക്കാം സിലിണ്ടറിന്റെ വോളിയം പൈ കോണിന്റെ വോളിയം കൺസെപ്റ്റ് കിട്ടിയോ അതായത് ഒരു സാധനത്തെ ഉരുക്കി കുറെ കുഞ്ഞ് സാധനങ്ങളാക്കുമ്പോൾ എത്ര കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ വലിയത് എത്രയുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുഞ്ഞത് എത്രയുണ്ട് അത് അതെത്രണം പറ്റും അപ്പൊ വലുതിൻ്റെ വോളിയം ബൈ ചെറുതിൻ്റെ വോളിയം ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഒരു സിലിണ്ടറിൻ്റെ വൃത്ത സ്തംഭത്തിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് പൈ ആർ സ്ക്വയർ എച്ച് ആണ് പൈ ആർ സ്ക്വയർ എച്ച് നിങ്ങളോടൊരു കാര്യം കൂടെ പറയുന്നു ഈ താഴെയും മേളിലും ഒരേപോലെ ബേസ് വരുന്ന ഇവിടെ കണ്ടോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ താഴെയും മേളിലും വട്ടവാ വൃത്തവ അല്ലെങ്കിൽ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് താഴെ മേളിലും ഒരുപോലെ ബേസ് വരുന്ന ഏത് ഫിഗറിൻ്റെ വോളിയം കാണാനും ബേസ് ഏറിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി താഴെ മേളിൽ ഒരേപോലെ ഷേപ്പ് ആയിരിക്കണം ഇവിടെ താഴെ മേളിലും വട്ടമാണ് അപ്പോൾ ഇവരുടെ വോളിയം കാണാൻ വട്ട ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിളാണ് സർക്കിളിൻ്റെ ഏറിയ പയ്യാർ സ്ക്വയർ പിന്നെ ഹൈറ്റ് കണ്ടോ പയ്യാർ സ്ക്വയർ അച്ചെന്ന് കിട്ടും അപ്പം താഴെ മേളിലും ഒരുപോലെ ഇരിക്കുക കണ്ടോ വട്ടം അപ്പൊ ബേസ് ഏരിയ പാദത്തിൻ്റെ ഏരിയ പാദം വട്ടം പാദത്തിൻ്റെ ഏറിയ പയ്യാർ സ്ക്വയർ പിന്നെ അതിൻ്റെ കൂടെ വച്ച് പയ്യാർ സ്ക്വയർ എച്ച് അപ്പോൾ ഏതൊരു സിലിണ്ടറിൻ്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ പയ്യാർ സ്ക്വയർ എച്ച് ആണ് ഇനി ഏതൊരു ഗോളത്തിൻ്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ പയ്യാർ സ്ക്വയർ എച്ച് ആണ് ഗോളത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് ഗോളം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ഗോളം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് അപ്പൊ അർദ്ധ ഗോളം വരുമ്പോൾ ഗോളത്തിൻ്റെ പകുതിയെ ഉള്ളു ഫോർ ബൈ ത്രീ മാറി ടു ബൈ ത്രീ പൈ ആർ ക്യൂബാവും ഗോളത്തിന്റെ ഇംഗ്ലീഷ് സ്പിയർ ആണ് അപ്പോൾ അർദ്ധഗോളത്തിന്റെ ഇംഗ്ലീഷ് ഹെമീസ്പിയർ ആണ് അപ്പോൾ ഗോളം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അർദ്ധഗോളം അതിന്റെ പകുതി ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് ഫോർ കിടക്കുന്നിടത്ത് ടൂ ഈ ഒരു ഇക്വേഷൻ പഠിച്ച ഇതുകൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഗോളത്തിന്റെ വോളിയം കാണാൻ വ്യാപ്തം കാണാൻ വ്യാപ്തത്തിന്റെ മറ്റൊരു വാക്ക് ഉള്ളളവ് വോളിയം വ്യാപ്തം ഉള്ളളവ് ഇതെല്ലാം ഒന്ന് തന്നെ വോളിയം വ്യാപ്തം ഉള്ളളവ് കാണാൻ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അപ്പം ഇവിടെ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഒരു വൃത്ത സ്തംഭമുണ്ട് നാല് സെന്റിമീറ്റർ ആരവും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്ത സ്തംഭമുണ്ട് ആ വൃത്ത സ്തംഭത്തെ ഉരുക്കി രണ്ട് സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഒരു വലിയ സിലിണ്ടറുണ്ട് വൃത്ത സ്തംഭം സിലിണ്ടറിന്റെ റേഡിയസ് പറന്നാല് സിലിണ്ടറിന്റെ ഹൈറ്റ് പത്ത് അതവിടെ നിൽക്കട്ടെ ഇതിനെ ഒരു സ്പിയർ ഗോളമാക്കണം ഗോളത്തിന്റെ റേഡിയസ് ക്വസ്റ്റിനി പറയുന്നു രണ്ട് ഒരു സിലിണ്ടറിനെ ഒരുക്കി ഒരു കുറേ ഗോളമാക്കുന്നു എത്ര കുഞ്ഞു ഗോളങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ വലുതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ വോളിയം ഇവിടെ വലിയത് സിലിണ്ടർ അപ്പൊ സിലിണ്ടറിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഗോളത്തിന്റെ വോളിയം മൊത്തം സിലിണ്ടറിൽ എത്ര ഗോളങ്ങൾ ഉൾക്കൊള്ളും നമുക്ക് എല്ലാവർക്കും അറിയാം സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഇനി ഗോളത്തിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് നമുക്ക് ഓരോ വാല്യൂ ഇടാം മേളിൽ മക്കളെ സിലിണ്ടറാണ് പൈ ഇൻഡു സിലിണ്ടറിന്റെ റേഡിയസ് നാല് നാലിൻ്റെ സ്ക്വയർ പതിനാറാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം വെട്ടാനുള്ള എളുപ്പത്തിന് നാല് ഇൻറ്റു നാല് എന്ന് എഴുതി ഇനി എച്ച് സിലിണ്ടറിന്റെ ഹൈറ്റ് പത്ത് ഡിവൈഡഡ് ബൈ നമ്മൾ ഫോർ ബൈ ത്രീ എഴുതി ഇൻറ്റു പൈ അതുപോലെ എഴുതി റേഡിയസിന്റെ ക്യൂബ് മക്കളെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഗോളത്തിൻ്റെ സോറി ഗോളത്തിൻ്റെ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഗോളത്തിൻ്റെ റേഡിയസ് രണ്ട് രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ഇനി വെട്ടാൻ വല്ലതും നോക്കണം മക്കളെ മേളിൽ നിന്നും താഴേ നിന്നും പൈ പോയി ഒരുപോലെ പൈ താഴേയും മേളിലും വന്നു നമുക്ക് ക്യാൻസൽ ചെയ്യാം രണ്ടും ഒന്ന് തന്നെ മേളിലും ഒരു ഉണ്ട് താഴെയും ഒരു ഉണ്ട് കട്ട് ചെയ്യാം ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് ഈ രണ്ടും ഈ രണ്ടും കൂടെ കട്ട് ചെയ്യാം ബാക്കി ഇവിടെ ഒരു അഞ്ച് അപ്പം നമുക്ക് ഈ സാധനം ഇങ്ങനെ വന്നു അഞ്ചേ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മേളിൽ ആരുമില്ല അപ്പോൾ വണ്ണാണ് അവിടെ ഒരു ത്രീയുണ്ട് അഞ്ച് ബൈ വൺ ബൈ ത്രീ എന്ന് വന്നു ഇങ്ങനെ വന്നാൽ ഒരു ഭിന്ന അടിയിൽ ഒരു ഭിന്ന സംഖ്യ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു ത്രീ ബൈ വൺ അപ്പൊ നമുക്ക് ഉത്തരം പതിനഞ്ച് എന്ന് കിട്ടും പതിനഞ്ച് ഓപ്ഷനിലില്ല ഞാൻ ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ് നമ്മുടെ ഉത്തരം പതിനഞ്ചാണ് എസ് ടെക്സ്റ്റിലെ ചോദ്യമാണ് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അത് പതിനഞ്ചാണ് എന്ന് മനസ്സിലാവും ഒന്നുകൂടെ ഒരു സിലിണ്ടറിനെ ഒരുക്കി കുറേ ഗോളങ്ങളാക്കുന്നു സിലിണ്ടറിന്റെ വോളിയം ബൈ ഗോളത്തിൻ്റെ വോളിയം സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ഗോളത്തിൻ്റെ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അപ്പൊ പൈ നമ്മൾ അതുപോലെ എഴുതി സിലിണ്ടറിന്റെ വോളിയത്തിന്റെ സ്ഥാനത്ത് സിലിണ്ടറിന്റെ റേഡിയസ് നാല് നാലിൻ്റെ സ്ക്വയർ നാല് ഗുണം നാല് സിലിണ്ടറിൻ്റെ ഹൈറ്റ് പത്ത് മേളിൽ സിലിണ്ടറാണ് താഴെ ഗോളം ഫോർ ബൈ ത്രീ എഴുതി പയ്യാർ ക്യൂബാ എഴുതി റേഡിയസ് രണ്ടാണ് രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് പയ്യും പയ്യും പോയി മേളിൽ നിന്നും താഴേ നിന്നും ഫോർ പോയി ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് ഈ രണ്ടും രണ്ടും പോയി രണ്ടും പത്തും കൂടെ വെട്ടിയ അഞ്ച് അപ്പം മേളിൽ ഒരു അഞ്ചുണ്ട് താഴെ ഇവിടെ ആരുമില്ലാത്തോണ്ട് ഒരു വൺ ബൈ ഉണ്ട് ഒരു ഭിന്ന ഭിന്നഖ്യക്കടിയിൽ ഒരു ഭിന്ന സംഖ്യ വന്ന നമ്മൾ പഠിച്ചു തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇവനെ തിരിച്ചിട്ട് ഗുണിച്ചു അപ്പോ സോറി ഫൈവ് ഇൻറ്റു ത്രീ ബൈ വൺ കാര്യം വൺ ബൈ ത്രീനെ തിരിച്ചിട്ടാ ത്രീ ബൈ വണ് നമ്മുടെ ഉത്തരം പതിനഞ്ച് എന്ന് കിട്ടും ഇനി ചില കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ ഈ മൂന്ന് താഴെ വന്നുകൊണ്ട് തിരിച്ച് മേളിൽ എഴുതി ചെയ്യുന്ന ആളുകൾ കൊണ്ട് എങ്ങനെ ചെയ്താലും നമ്മുടെ ഉത്തരം പതിനഞ്ചാണ് സെറ്റാണ് അടുത്ത ചോദ്യത്തിലോട്ട് പ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം മെട്രിക് അളവുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പ്രസ്താവന വൺ ഒരു കിലോ സ്വർണം ഒരു കിലോഗ്രാം സ്വർണം എന്നത് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് ആയിരം കിലോഗ്രാമിന് ഒരു ക്വിൻഡൽ എന്ന് പറയുന്നു നൂറ് കിലോഗ്രാമിന് ഒരു ടണ് പറയുന്നു നാല് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ചോദ്യം വായിക്കുമ്പോഴേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം എന്തുവാ ശരിയായ പ്രസ്താവന അപ്പം മൈൻഡ് ഫുള്ള് ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ചിട്ട് വേണം മുമ്പോട്ട് പോയാൻ ഓക്കെ ആദ്യത്തേത് ഒരു കിലോഗ്രാം സ്വർണ്ണമെന്നത് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് ഇതെങ്ങനെ ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാം മക്കളെ എട്ട് ഗ്രാം സ്വർണമാണ് ഒരു പവൻ എന്ന് പറയുന്നു ആണോ അപ്പോ ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ഗ്രാം സ്വർണമാണ് അപ്പോ ആയിരം ഗ്രാമിൽ അതായത് ഒരു കിലോഗ്രാമിൽ എത്ര എട്ട് ഗ്രാം ഉണ്ട് എന്ന് നോക്കിയാൽ മതി ആലോചിക്കുക അതായത് എട്ട് ഗ്രാം ചേരുമ്പോൾ ഒരു പവനാവും അതറിയാത്തവരാരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എട്ട് ഗ്രാം ചേരുമ്പോൾ ഒരു പവനാവും നമുക്കറിയാം എട്ട് ഗ്രാം ചേരുമ്പോൾ ഒരു പവനാവും അപ്പോൾ ഒരു കിലോയ്ക്കകത്തിൽ എത്ര എട്ട് ഉണ്ട് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാമാണ് ആയിരം ഗ്രാമിൽ എത്ര എട്ട് ഉണ്ട് അതായത് ഒരു കിലോയിൽ എത്ര പവനെന്നാണ് അപ്പോൾ ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാമാണ് എട്ട് ഗ്രാം ചേരുമ്പോൾ ഒരു പവനാവും പതിനാറ് ഗ്രാം ആവുമ്പോൾ രണ്ട് പവനാവും മുപ്പത്തി ഇരുപത്തിനാല് ഗ്രാം ആവുമ്പോൾ മൂന്ന് പവനാവും അങ്ങനെ ആയിരം ഗ്രാമിൽ എത്ര എട്ട് ഗ്രാമുണ്ട് ആയിരം ബൈ എട്ട് നമുക്ക് പറയാം നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോ നൂറ്റി ഇരുപത്തിയഞ്ച് പവനാണ് ഒരു കിലോഗ്രാം എന്ന് നമുക്ക് മനസ്സിലാവും സെറ്റാണ് മുമ്പോട്ട് പ ഇനി അഥവാ സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം എട്ട് ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു പവൻ എട്ട് ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു പവൻ അപ്പോ ഒരു പവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം എട്ട് ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു പവൻ അപ്പൊ ആയിരം ഗ്രാം എന്ന് പറയുന്നത് എത്ര പവനാടാ എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഉത്തരം കിട്ടും കാര്യം എ ഒരെണ്ണം ഗ്രാമിലും ഒരെണ്ണം കിലോയിലും അപ്പൊ നമ്മൾ ഫുള്ള് ഗ്രാമിലാക്കി എട്ട് ഗ്രാം എന്ന് പറയുന്നത് ഒരു പവനാണ് അപ്പൊ ആയിരം ഗ്രാം അതായത് ഒരു കിലോ എന്ന് പറയുന്നത് എത്ര ഇത് ക്രോസ് ചെയ്താലും ആയിരം ബൈ എട്ട് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് പവൻ എന്ന് കിട്ടും ഓക്കെ ആണെ അപ്പൊ സിംപിളായി ഇത്രേ ഉള്ളൂ എട്ട് ഗ്രാം ചേരുമ്പോൾ ഒരു പവനാവും അപ്പൊ ഒരു കിലോയിൽ എത്ര പവനുണ്ട് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാമാണ് അപ്പൊ ആയിരം ഗ്രാമിൽ എത്ര പവനുണ്ട് ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ഗ്രാമാണ് അങ്ങനെ ആയിരം ഗ്രാമിൽ എത്ര എട്ടുണ്ട് ആയിരം ബൈ എട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഇങ്ങനെ ചിന്തിക്കാം അല്ലെ ജസ്റ്റ് കാണാതെങ്കിലും ഓർത്ത് വെക്കുക ഒരു കിലോ എന്ന് പറയ ഒരു കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അത് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് കാര്യം ഒരു എട്ട് ഗ്രാം ചേരുമ്പോഴാണ് ഒരു പവനാവുന്നത് ഒരു കിലോയിൽ ആയിരം ഉണ്ട് ആയിരം ഗ്രാമിൽ എത്ര എട്ട് ഗ്രാമുണ്ട് നൂരം പൈ എട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് സെറ്റാണ് ഇനി അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് മനസ്സിലാവും നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് അപ്പൊ രണ്ടും മൂന്നും മാത്രം അല്ല ഒഴിവാക്കാം ഒന്ന് മാത്രം എന്നുള്ളത് നമുക്ക് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് കാര്യം ശരിയായ പ്രസ്താവനയെ ഒന്നും രണ്ടും മാത്രം എന്നുള്ളതും വരാനുള്ള സാധ്യതയുണ്ട് എല്ലാം തെറ്റ് എന്നുള്ളത് വരാൻ ഒരു സാധ്യതയില്ല കാര്യം ഇവിടെ ഒരെണ്ണം ശരിയായി എന്ന് നമുക്ക് മനസ്സിലായി ഒന്ന് ഇത് രണ്ടിലേതെങ്കിലും ഓരോ ഓപ്ഷൻ എലിമിനേഷൻ വഴി ഇനി അടുത്തത് ആയിരം കിലോഗ്രാമിന് ഒരു ക്വിൻഡൽ എന്ന് പറയുന്നു മക്കളെ നൂറ് കിലോഗ്രാമിനെയാണ് ഒരു ക്വിൻഡൽ എന്ന് പറയുന്നു ഒന്നുകൂടെ പറയുന്നു നൂറ് കിലോഗ്രാം ചേരുന്നതാണ് ഒരു കിണ്ടൽ അപ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലായി അപ്പോൾ ആദ്യത്തെ നമുക്ക് ശരിയാണ് ഓപ്ഷൻ ബി ആണെന്ന് ഇവിടുന്ന് കിട്ടും അപ്പൊ എന്നാലും പറയുന്നു നൂറ് കിലോഗ്രാം ചേരുന്നതാണ് ഒരു കിണ്ടൽ ആ നൂറ് കിലോഗ്രാമിന് ഒരു ടണ് പറയുന്നത് തെറ്റ ആയിരം കിലോഗ്രാമാണ് ഒരു ടൺ എന്ന് പറയുന്നു ഇത് രണ്ടും ഒന്ന് കാണാതെ പഠിച്ചാൽ നല്ലതായിരുന്നു നൂറ് കിലോഗ്രാം വരുമ്പോൾ ഒരു കിൻഡൽ ഓക്കെ ആയിരം കിലോഗ്രാം വരുമ്പോൾ ഒരു ടൺ ടണ് പറയുമ്പോൾ വലിയ അല്ലേ അപ്പൊ നൂറ് കിലോഗ്രാം വരുമ്പോൾ ഒരു കിൻഡൽ ആയിരം കിലോഗ്രാം വരുമ്പോൾ ഒരു ടൺ അപ്പൊ കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോയാണ് ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോയാണ് സെറ്റാണ് അപ്പോൾ ഇത് രണ്ടും തിരിച്ചും മറിച്ചു ആവുന്നേ അപ്പൊ അത് തെറ്റാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് ശരി അപ്പം നിങ്ങളോട് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ഗ്രാമാണ് അപ്പോൾ ഒരു കിലോ അതായത് ആയിരം ആണ് ഒരു കിലോ എന്ന് പറയുന്നത് അപ്പോൾ ആയിരം ഗ്രാമിൽ എത്ര എട്ട് ഉണ്ട് ഒരു പവൻ എട്ട് ഗ്രാമാണ് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാം ആയിരം ഗ്രാമിൽ എത്ര ഉണ്ട് ആയിരം ബൈ എട്ട് നൂറ്റി ഇരുപത്തഞ്ചാണ് എന്ന് മനസ്സിലാവും അല്ലെ സിമ്പിളായി ആലോചിക്കുക എട്ട് ഗ്രാം ഒരു പവൻ ഒരു കിലോ ആയിരം ഗ്രാം എത്ര പവൻ ക്രോസ് ചെയ്താലും നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് വരാം അപ്പോൾ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം ആണ് ഒരു കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അത് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് വെക്കാം പിന്നെ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോയാണ് ഒരു ടണ് എന്ന് പറഞ്ഞാൽ ആയിരം കിലോയാണ് മറന്നു പോകരുത് ഒരു കിൻഡൽ നൂറ് കിലോ ഒരു ടൺ ആയിരം കിലോ അടുത്ത് കോളം വണ്ണിൽ സമയവും കോളം ടുവിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവുമാണ് നൽകിയിട്ട് കൃത്യമായി ചേരുമ്പിട്ട് ചേർക്കുക എന്നതാണ് ചോദ്യം മക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ മിറർ ഇമേജ് കാണാനായിട്ട് പഠിച്ചു ഇവിടെ നമ്മൾ സമയവും അതിൻ്റെ കോണളവും പഠിക്കാനായിട്ട് പോവുകയാണ് ഇത് രണ്ടുമാണ് ക്ലോക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നാല് സമയങ്ങൾ തന്നിട്ടുണ്ട് ഈ നാല് സമയങ്ങളുടെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവാണ് നമുക്ക് കാണേണ്ടത് ആദ്യത്തേത് നാല് മുപ്പത് മക്കളെ നമ്മുടെ ക്ലോക്കിൻ്റെ പാർട്ട് ത്രീയിൽ കോണളവ് കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് അതിൻ്റെ കൺസെപ്റ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തേർട്ടി എച്ച് എ മൈനസ് ലെവൺ എം ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി നാലു മുപ്പത് നമ്മുടെ സൂചി എവിടൊക്കെ ആയിരിക്കുന്നു ഒരു സൂചി നാലയില് അടുത്ത സൂചി ആറേല് ഒന്ന് കണ്ണടച്ചാൽ മനസ്സിലാവും ഒന്ന് നാലേലും ഒന്ന് ആറേലും ആണ് അല്ലേൽ തന്നെ മുപ്പതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറ് കിട്ടും അല്ലേ തന്നെ ആലോചിച്ച് നോക്കും നാല് മുപ്പത് ഒന്ന് നാലൊന്ന് ആറ് നാല് മൈനസ് ആറ് ചെയ്യാം അപ്പം നമുക്ക് മൈനസ് രണ്ട് കിട്ടും ഈ മൈനസ് അവിടെ മാറ്റിയിടുക കാര്യം ഇത് ലാസ്റ്റിലേക്കുള്ളതാണ് മൈനസ് രണ്ട് മൈനസ് അവിടെ മാറ്റി കിട്ടും ഈ കിട്ടിയ രണ്ടിനെ മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എല്ലായ്പ്പോഴും മുപ്പതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡിവിഷൻ മുപ്പത് മിനിറ്റ് മുപ്പത് ഡിഗ്രിയ അപ്പോൾ നമുക്ക് അറുപതെന്ന് കിട്ടി നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ മൈനസ് വന്നതുകൊണ്ട് കൊണ്ട് മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കണം ചോദ്യത്തിൽ പറയുന്ന മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കണം ചോദ്യത്തിൽ പറയുന്ന മിനിറ്റ് മുപ്പതാണ് മുപ്പതിൻ്റെ പകുതി പതിനഞ്ചാണ് അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തി എന്ന് കിട്ടും നാൽപ്പത്തി അഞ്ചാണ് നാല് മുപ്പതിൻ്റെ കോണളവ് സി ഒന്ന് സി ആണ് എന്ന് മനസ്സിലാവു ദൈവം സഹായിച്ച എല്ലായിടത്തും ഒന്ന് സി ആണ് പോരാത്തതിന് ഇവയൊന്നും അല്ല എന്ന് കിടപ്പുണ്ട് താൻ ഒന്നുകൂടെ നാല് മുപ്പത് അപ്പോൾ ഒരു സൂചി മക്കളെ നാലേലാണ് ഒരു സൂചി മക്കളെ ആറേലാണ് കണ്ണടച്ചാൽ ആലോചിച്ചാൽ കിട്ടു ഇനി നാല് മൈനസ് ആറ് ചെയ്യുക എപ്പോഴും ഇതേ മൈനസ് ഇത് ചെറുതീന്ന് വലുത് കുറച്ചത് കൊണ്ട് മൈനസ് രണ്ട് നമ്മൾ ആ മൈനസ് അങ്ങ് മാറ്റിയിട്ടു ഈ കിട്ടിയ രണ്ടിന് എപ്പോഴും മുപ്പത് കൊണ്ട് രണ്ടേ ഗുണം മുപ്പത് അറുപത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് ആയതുകൊണ്ട് മിനിറ്റിന്റെ പകുതി കുറയ്ക്കുക ചോദ്യത്തിൽ പറയുന്ന മിനിറ്റ് മുപ്പത് മുപ്പതിന്റെ പകുതി പതിനഞ്ച് നിന്ന് പതിനഞ്ച് പോയിട്ട് നാൽപ്പത്തി അഞ്ച് ആദ്യത്തെ കിട്ടി ഇനി അടുത്തത് പതിനൊന്ന് നാപ്പത് മക്കളെ ഒന്ന് കണ്ണടച്ച് സൂചി എവിടെയാണ് എന്നാലോചിച്ച് പതിനൊന്ന് നാൽപ്പത് എന്ന് പറയുമ്പോൾ ഒരു സൂചി പതിനൊന്നെ അടുത്ത സൂചി എട്ടിലും ആണ് പതിനൊന്ന് നാൽപ്പത് അഥവാ ഡൗട്ടുണ്ട് പതിനൊന്ന് ഉറപ്പാണ് നാൽപ്പത് എവിടെയെന്ന് അറിയത്തില്ലേ നാൽപ്പതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എട്ട് കിട്ടും പതിനൊന്ന് മൈനസ് എട്ട് എപ്പോഴും ഇതേ മൈനസ് മൂന്ന് വെറും മൂന്നല്ല പൊന്നപ്പനാണവൻ തങ്കപ്പനല്ല പ്ലസ് ഇട്ടു പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്ലസ് ആണെങ്കിൽ നമ്മൾ കൂട്ടണം മൈനസ് ആണെങ്കിൽ കുറയ്ക്കണമെന്നാണ് കൂട്ടാൻ മറന്നുപോകും അതുകൊണ്ട് പ്ലസ് അവിടെ ഇട്ട് മാറ്റി കിട്ടും ഇനി ഈ കിട്ടിയ മൂന്നിനെ എപ്പോഴും മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്നേ ഗുണം മുപ്പത് തൊണ്ണൂറ് ഇനി പ്ലസ് ആയതുകൊണ്ട് മിനിറ്റിൻ്റെ പകുതി കൂട്ടുക മുമ്പേ മൈനസ് ആയതുകൊണ്ട് മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കുമായിരുന്നു ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ചോദ്യത്തിൽ എത്രയാണോ മിനിറ്റ് അതിൻ്റെ പകുതി കൂട്ടുക ചോദ്യത്തിൽ പതിനഞ്ചാണോ ഏഴര കൂട്ടുക ചോദ്യത്തിലെ മിനിറ്റ് മുപ്പത്തഞ്ചാണ് പതിനേഴര കൂട്ടുക ചോദ്യത്തിലെ മിനിറ്റ് നാപ്പതാണ് ഇരുപത് കൂട്ടുക എത്രയാണോ മിനിറ്റ് അതിൻ്റെ പകുതി ഇവിടെ ചോദ്യത്തിലെ മിനിറ്റ് നാപ്പതാണ് നാൽപ്പതിൻ്റെ പകുതി ഇരുപത് കൂട്ടി നൂറ്റി പത്ത് എന്ന് വരും ഒന്നൂടെ പതിനൊന്ന് നാൽപ്പത് ഒരു സൂചി പതിനൊന്നേൽ അടുത്ത സൂചി എട്ടേൽ പതിനൊന്ന് മൈനസ് എട്ട് പ്ലസ് മൂന്ന് പ്ലസ് മാറ്റിയിട്ടു മൂന്ന് ഗുണം മുപ്പത് തൊണ്ണൂറ് പ്ലസ് ആയതുകൊണ്ട് മിനിറ്റിൻ്റെ പകുതി കൂട്ടണം മിനിറ്റ് നാൽപ്പത് നാപ്പതിൻ്റെ പകുതി ഇരുപത് കൂട്ടുന്നു നമ്മുടെ ഉത്തരം നൂറ്റിപ്പത്ത് പതിനൊന്ന് നാൽപ്പതിനു നേരെ വരുന്നു നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് നൂറ്റി പത്ത് ഇനിയും മൂന്നാമത്തെ മണി മക്കളെ കറക്റ്റ് മണിക്കൂറാണ് ഒരു മണി രണ്ട് മണി മൂന്ന് മണി മണി നാലുമണി മണി ഇങ്ങനെ കറക്റ്റ് മണിക്കൂറാണേ ചോദ്യത്തിൽ പറയുന്ന മണിക്കൂറിനെ മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി ഏഴ് അല്ലാതും കിട്ടും എന്നാലും ഏഴേ ഗുണം മുപ്പത് ഇരുന്നൂറ്റി പത്ത് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നൂറ്റി എൺപതിൽ കൂടുതൽ വന്നാൽ ഈ കോണളവ് കോണളവെടുക്കുമ്പോൾ നൂറ്റി എൺപതിൽ കൂടുതൽ വന്നാൽ മുന്നൂറ്റി അറുപതിൽ നിന്ന് കുറയ്ക്കണമെന്ന് കാര്യം നൂറ്റി എൺപതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് റിഫ്ലക്സ് ആങ്കിളാണ് വലിയ കോണാണ് എന്നാണ് എപ്പോഴും മിക്ക ഇത് തെറ്റൊന്നുമില്ല പക്ഷെ മിക്കവാറും നമുക്ക് ചെറിയ കോണായിരിക്കും ചോദ്യത്തിൽ വരുന്നത് ഇരുന്നൂറ്റി പത്തൊണ്ട് നമുക്കത് ടിക്ക് ചെയ്യാം കുഴപ്പമില്ല ഇരുന്നൂറ്റി നൂറ്റി അൻപതിൽ കൂടുതലാണെങ്കിൽ മുന്നൂറ്ററുപതിന്ന് കുറയ്ക്കണം മുന്നൂറ്ററുപതിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കുറച്ച് നൂറ്റി അൻപതാണ് എന്ന് പറയാം ഏഴിന് നേരെ നൂറ്റി അൻപത് നൂറ്റി അൻപത് എഫ് ഇനി അടുത്തത് ആറും മുപ്പത് ആറും മുപ്പതും എന്ന് ആലോചിച്ച് ഈ സൂചി ആറേൽ ഈ സൂചി ആറേൽ രണ്ട് സൂചിയും ആറേല ഈ ക്ലോക്കിൻ്റെ കോണളവ് പഠിച്ചവനറിയാം രണ്ട് സൂചിയും ഒരിടത്ത് വന്നാൽ മിനിറ്റിൻ്റെ പകുതി ആയിരിക്കും ഉത്തരം അതായത് രണ്ട് പത്ത് രണ്ട് സൂചിയും രണ്ടേല പത്തിന്റെ പകുതി അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് സൂചിയും ഒന്നേല അഞ്ചിന്റെ പകുതി രണ്ടര ആറ് മുപ്പത് രണ്ട് സൂചിയും ആറേല മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് ഏഴ് മുപ്പത്തഞ്ച് രണ്ട് സൂചിയും ഏഴേല മുപ്പത്തഞ്ചിൻ്റെ പകുതി പതിനേഴ് പോയിന്റ് അഞ്ച് എട്ട് നാപ്പത് രണ്ട് സൂചിയും എട്ടേല നാൽപ്പതിൻ്റെ പകുതി ഇരുപത് ഇങ്ങനെ രണ്ട് സൂചിയും ഒരിടത്ത് വന്ന മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി അതായിരിക്കും ഉത്തരം നമ്മുടെ ഉത്തരം പതിനഞ്ച് ഒന്നുകൂടെ ആറ് മുപ്പത് ഈ സൂചിയും ആറേല ഈ സൂചിയും ആറേല ഇങ്ങനെ രണ്ട് സൂചിയും വന്ന ചോദ്യത്തിലെ മിനിറ്റിൻ്റെ പകുതി മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് വേറുദാഹരണം പതിനൊന്ന് അമ്പത്തഞ്ച് രണ്ട് സൂചിയും പതിനൊന്നേല അങ്ങനെയാണ് ഇനി ഫർദർ ചെയ്യാൻ നിൽക്കേണ്ട അമ്പത്തഞ്ചിന് മിനിറ്റ് അമ്പത്തഞ്ച് അമ്പത്തഞ്ചിന്റെ പകുതി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് അപ്പോ രണ്ട് സൂചിയും ഒരിടത്താ ആറ് മുപ്പത് സോ നമ്മുടെ ഉത്തരം പതിനഞ്ച് അപ്പൊ നാല് മുപ്പതിനു നേരെ നമുക്ക് നാൽപ്പത്തഞ്ച് കിട്ടും പതിനൊന്ന് നാൽപ്പതിനു നേരെ നൂറ്റി പത്ത് കിട്ടും ഏഴിന് നേരെ നൂറ്റി അമ്പത് കിട്ടും ആറ് മുപ്പതിനു നേരെ പതിനഞ്ച് കിട്ടും അപ്പോൾ ഒന്നിന് നേരെ സി വരും ഇനി രണ്ടിനു നേരെ ബി വരും രണ്ടിനു നേരെ ബി ആണ് എല്ലായിടത്തും ഇനി മൂന്നിന് നേരെ എഫ് വരും മൂന്നിന് നേരെ എഫ് ഇവിടെ അല്ല എന്തായാലും ഇനി അടുത്തത് നാലിന് നേരെ എച്ച് വരും നാലിന് നേരെ എച്ച് അപ്പൊ ഇങ്ങനെ വന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ സി ഒന്നിന് നേരെ സി ആണ് രണ്ടിനു നേരെ ബി ആണ് മൂന്നിന് നേരെ എഫ് ആണ് നാലിന് നേരെ എച്ച് ആണ് സെറ്റാണ് മക്കളെ കോണളവെന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലോക്കിൻ്റെ പാർട്ട് ത്രീ എന്ന് പറയുന്നതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും എല്ലാം ഉൾക്കൊള്ളിച്ചൊരു ചോദ്യം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് ഇനി ഒന്നും പറ്റില്ലേ തേർട്ടി എച്ച് മൈനസ് ഡേ തെർട്ടി എച്ച് മൈനസ് ലെവൺ എം ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് വരാം ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം മക്കളെ പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് ഏത് അതായത് കൃത്യം എടുക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം മക്കളെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ഈ നമ്പറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം ലാസ്റ്റ് ഡിജിറ്റ് ഏറ്റവും ആദ്യം അതാണ് ചെയ്യേണ്ടത് ഈ നമ്പറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് മക്കളെ അവസാനത്തെ അക്കം രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇതിലേതെങ്കിലും ആണെങ്കിൽ ഒരിക്കലും അത് പൂർണവർഗമാകത്തില്ല അങ്ങനെ നമുക്ക് ഒഴിവാക്കാം കാര്യം ഒരു പൂർണവർഗത്തിൻ്റെയും അവസാനത്തെ അക്കം രണ്ടല്ല മൂന്നല്ല ഏഴല്ല എട്ടല്ല ഒരു പൂർണവർഗത്തിൻ്റെ ഇപ്പൊ ജസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ലാസ്റ്റിൽ ഇവിടെ രണ്ടായിരുന്നെങ്കിൽ നമുക്ക് അപ്പോഴേ ഇവന് ഇവൻ വരത്തില്ല ഇവിടെ ഏഴായിരുന്നെ അപ്പോഴേ നമുക്ക് ഇവൻ വരത്തില്ല ഇവിടെ മൂന്നായിരുന്നേ അപ്പോഴേ ഇവൻ വരത്തില്ല ഇവിടെ രണ്ട് എട്ടായിരുന്നേ അപ്പോഴേ ഇവൻ വരത്തില്ല അപ്പോൾ ഇങ്ങനെ പൂർണവർഗമാകോ അല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ അകത്തിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അറ്റത്തെ നമ്പർ രണ്ടാണോ പൂർണവർഗമല്ല അറ്റത്തെ നമ്പർ മൂന്നാണോ പൂർണ്ണവർഗമല്ല അറ്റത്തെ നമ്പർ ഏഴാണോ പൂർണവർഗമല്ല അറ്റത്തെ നമ്പർ എട്ടാണോ പൂർണവർഗമല്ല നിങ്ങൾക്കറിയാം പൂർണവർഗം എടുക്കാൻ കഴിയുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും രണ്ടല്ല മൂന്നല്ല ഏഴല്ല എട്ടല്ല ഇവിടെ നമുക്ക് ആ കളി നടക്കത്തില്ല കാര്യം ഇവിടെ അഞ്ചും ആറും ഒന്നും ഒന്നും ഒന്നുമൊക്കെയാ ലാസ്റ്റ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും മൂന്നും ഏഴും എട്ടിൻ്റെ ആ റൂൾ ഉണ്ടല്ലോ രണ്ടോ മൂന്നോ ഏഴോ എട്ടോ വന്ന അല്ല എന്നുള്ള റൂൾ ഉണ്ടല്ലോ ആ റൂൾ ഓർത്തതിന് ശേഷം അതുകൊണ്ട് നടന്നില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ അറ്റ കൈയ്യായിട്ടൊരു പ്രയോഗമുണ്ട് അതാണ് ചെയ്യാൻ പോകുന്നത് അതായത് ഒന്നും നോക്കി നടന്നില്ല രണ്ടോ മൂന്നോ ഏഴോ എട്ടോ നോക്കി രണ്ടും മൂന്നോ ഏഴോ എട്ടോ ഒന്നും അല്ലടാ അതിൻ്റെ അവസാനം കൊണ്ട് അവസാനം വേറെ ഏതോ നമ്പറൊക്കെയാണ് അങ്ങനെ നമുക്ക് ഒരു പണി നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുക അതായത് അക്കത്തുക എടുക്കുക മൂന്നും മൂന്നും ആറ് ആറ് നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും രാത്രി അഞ്ചും ഒന്നും കൂടെ കൂട്ടുമ്പോൾ ആറ് വരും എട്ടും രണ്ടും പത്ത് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് രാത്രി രണ്ടും നാലൂടെ കൂട്ടുമ്പോൾ ആറ് വരും ആറ് രണ്ട് നാല് ഒന്ന് ആറും രണ്ടും പത്ത് പത്തും നാലും പതിനൊന്ന് പതിനൊ സോറി ആറും രണ്ടും എട്ട് എട്ടും നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് പതിമൂന്നിന് രാത്രി ഒന്നും മൂന്നും കൂടെ കൂട്ടുമ്പോൾ നാല് വരും ഏഴും നാലും പതിനൊന്ന് പതിനൊന്ന് അഞ്ചും പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് ഓക്കെയാണ് പതിനേഴിൻ്റെ അകത്തിൽ ഒന്നും ഏഴുടെ കൂട്ടുമ്പോൾ എട്ട് വരും മക്കളെ നമ്മൾ ഇവരെ എല്ലാം ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കി ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആറ് ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആറ് ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആറ് ഇവിടെ സിംഗിൾ ഡിജിറ്റ് എട്ട് മക്കളെ പൂർണ്ണവർഗമാണെങ്കിൽ അവരുടെ അക്കത്തുക ഇന്ത്യക്കു സ്വാതന്ത്ര്യം കിട്ടിയ ഒന്ന് ഒൻപത് നാല് ഏഴ് ഇതിലേതേലും ആയിരിക്കും പൂർണ്ണവർഗമാണെങ്കിൽ ഒ ഉറപ്പായും പൂർണവർഗമാണെങ്കിൽ ഇവരുടെ അക്കത്തുക ഇതിലേതേലും ആയിരിക്കും അപ്പൊ ഇവിടെ അക്കത്തുക ആറ് പൂർണവർഗം അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏതിനകത്തിലേലും വരണം വൺ നയൻ ഫോർ സെവൻ ഇതിലേതേലും അക്കത്തുക ആറ് ഇല്ല അക്കത്തുക നാല് പൂർണവർഗമാകാൻ സാധ്യതയുണ്ട് അക്കത്തുക എട്ട് ഇല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഫോർ സെവൻ ഇതിലേതേലും ഒരെണ്ണം ആയിരിക്കണം അപ്പൊ മക്കളെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു നമ്മൾ ആദ്യം ലാസ്റ്റിലത്തെ ഇങ്ങനെ ഒരു പൂർണവർഗമാകുമോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചോണം അറ്റത്തെ നമ്പർ ആദ്യം നോക്കണം അറ്റത്തെ നമ്പർ രണ്ട് വന്നാലല്ല മൂന്ന് വന്നാലല്ല ഏഴ് വന്നാലല്ല എട്ട് വന്നാലല്ല പൂർണ്ണവർഗത്തിന്റെ ലാസ്റ്റിൽ ഒരിക്കലും രണ്ട് മൂന്ന് ഏഴ് എട്ട് വരത്തില്ല ഇത് പക്ഷെ അത് നോക്കിയെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ നമ്മുടെ അറ്റകൈ പ്രയോഗം ഇവരെ ഒരു സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കി മൂന്നും മൂന്നും ആറ് ആറ് നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചിൻ്റെ രാത്രി ഒന്നും അഞ്ചും ആറ് എട്ട് രണ്ട് പത്ത് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് രാത്രി രണ്ടും നാലും ആറ് ആറും രണ്ടും പത്ത് എട്ട് നാലും പന്ത്രണ്ട് പതിമൂന്ന് ഒന്നൊന്നും മൂന്ന് നാല് ഏഴ് നാലും പതിനൊന്ന് പതിനൊന്നഞ്ചും പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് ഏഴ് ഒന്ന് എട്ട് മക്കളെ പൂർണ്ണവർഗമാണെങ്കിൽ അവരുടെ അക്കത്തുക ഉറപ്പായും അക്കത്തുക സിംഗിൾ ഡിജിറ്റ് എപ്പോഴും ഇന്ത്യക്കോ സ്വാതന്ത്ര്യം കിട്ടിയ വൺ നയൻ ഫോർ സെവനിൽ ആരെങ്കിലും ആയിരിക്കും ഇവിടെ വൺ നവൻ ഫോർ സെവനിൽ വന്നത് ഈ നാലു മാത്രമാണ് പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് സീക്കാണ് സെറ്റാണ് മുമ്പോട്ട് പോകാം ഓക്കെ ഇനി ഈ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൂർണവർഗം അല്ലാന്ന് ത്രീ ത്രീ ഫോർ ഫൈവ് അതും കൂടെ ഞാനൊന്ന് പറയാം കാര്യം ലാസ്റ്റിൽ അഞ്ച് വന്നാൽ പൂർണവർഗത്തിന് മുമ്പിൽ രണ്ടായിരിക്കും അതായത് അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ പൂർണവർഗത്തിന് മുമ്പിൽ രണ്ടായിരിക്കും പൂർണവർഗം കാര്യം ഈ ഇരുപത്തഞ്ച് എപ്പോഴും ജോഡിയായിട്ടേ വരത്തുള്ളൂ അഞ്ചൊരു പൂർണവർഗ്ഗത്തിലുള്ള ഒരു അഞ്ചാണെങ്കിൽ അതിന് മുമ്പ് രണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കെ ഇരുപത്തി അഞ്ച് രണ്ടും അഞ്ചും ഒരുമിച്ച് വന്നില്ലേ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചും ഒരുമിച്ച് വന്നില്ലേ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഒരുമിച്ച് വന്നില്ലേ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഒരുമിച്ച് വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഒരുമിച്ച് വന്നു അപ്പോ അഞ്ചിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനു മുമ്പിൽ ഓൾവെയ്സ് രണ്ടായിരിക്കും വിക്രമാദിത്യം വേദാളവും പോലെ അഞ്ചെണ്ണേ മുമ്പ് രണ്ടാണ് ഉറപ്പായിട്ടും അപ്പൊ ഇവിടെ എന്തായാലും മുമ്പിൽ നാലായതുകൊണ്ട് കൊണ്ട് ആദ്യമേ ഇവനെ നമുക്ക് ഒഴിവാക്കാം ചിന്തിച്ചില്ലേ കൂട്ടി നോക്കിക്കോളൂ കുഴപ്പമില്ല ഓക്കെ ആണേ മുമ്പോട്ട് പോകാവേ ഇനിയും ഇതിൻ്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് ഞാൻ ഒരു അറ്റ കൈപ്രയോഗമായിട്ട് പറഞ്ഞതാണ് മനസ്സിലായി എല്ലാ പൂർണ്ണവർഗങ്ങളുടെയും എസ് സി ആർ ടി ടെക്സ്റ്റിലും കിടപ്പുണ്ട് അക്കത്തുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒന്ന് ഒമ്പത് നാല് ഏഴ് ഇതിലേതേലും ആയിരിക്കും എന്ന് കരുതി ഏതെങ്കിലും ഒരു സംഖ്യയുള്ള തമ്മിൽ കൂട്ടിയിട്ട് ഇത് വന്നാൽ അത് പൂർണ്ണവർഗമാണ് എന്ന് പറയരുത് മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു പരീക്ഷയുടെ അപ്രോച്ചിൽ രണ്ട് മൂന്ന് ഏഴ് എട്ടിൻ്റെ റൂൾ വെച്ച് നടക്കുന്നില്ല വേറെ ഒരു പണിയും നമുക്ക് ഒക്കുന്നില്ല അങ്ങനെയുള്ള റെയർ കേസുകളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് വൺ നയൻ ഫോർ സെവൻ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ ഈ റൂൾ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞ പതിമൂന്ന് ഇപ്പൊരുത്തം കൂട്ടിട്ട് പറയാം സാറേ പതിമൂന്നിൻ്റെ അകത്ത് ഒന്നും മൂന്നും കൂടെ കൂട്ടിയാൽ നാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് കിട്ടിയാൽ വൺ നയൻ ഫോർ സെവനിലുണ്ട് പൂർണ്ണവർഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഞാൻ സമ്മതിക്കോ ആരെല്ലാം സമ്മതിക്കൂ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിയ വലിയ സംഖ്യകളുടെയൊക്കെ പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് ഒരു പരീക്ഷ അപ്രോച്ചിൽ ബാക്കിയുള്ളതൊക്കെ നോക്കി നടന്നില്ല അങ്ങനെയുള്ള കേസിൽ മാത്രം ഈ ഒരു സാധനം അറ്റ കൈയായിട്ട് ഉപയോഗിക്കാം കാര്യം പൂർണവർഗമാണെങ്കിൽ ഉറപ്പായും വൺ നയൻ ഫോർ സെവനിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഇവരുടെ അക്കത്തുകയായി വരാനായിട്ട് പോകുന്നത് ഇനി അക്കത്തുക ഇത് വരുന്ന വേറെയും സംഖ്യകളുണ്ട് അതാവണമെന്നില്ല പക്ഷെ ഒരു പരീക്ഷയുടെ അപ്രോച്ചിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഈ ഒരു റൂള് പ്രകാരം പറ്റും അടുത്ത ചോദ്യം ഇങ്ങനെയാണ് റൂട്ട് ഓഫ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ചായാൽ ഇവന്റെ വാല്യൂ എത്ര എന്നതാണ് ചോദ്യം നമ്മൾ ആദ്യം ഇതിന്റെ റൂട്ട് എടുത്തു റൂട്ട് ഓഫ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ചാണ് എൽ എല്ലാം പ്ലസ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇവൻ്റെ റൂട്ട് എടുത്തു ഇവൻ്റെ റൂട്ട് നമ്മൾ സാധാരണ എങ്ങനെ എടുക്കുന്നത് മക്കളെ പോയിന്റിൽ ഒരു സംഖ്യയുടെ റൂട്ട് എടുക്കാൻ പോയിന്റ് ഇല്ലാത്ത ഇമാരുടെ റൂട്ട് എത്ര പോയിന്റ് ഇല്ലാതെ അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എഴുപത്തഞ്ചാണ് തന്നിട്ടുണ്ട് പോയിന്റ് കഴിഞ്ഞ ഇതിൻ്റെ അകത്തിൽ രണ്ട് സ്ഥാനമുണ്ട് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനം കൊടുക്കുക എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി അതായത് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനമാണ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒരു സ്ഥാനം കാര്യം നാല് സ്ഥാനമാണ് രണ്ട് സ്ഥാനം റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനം കാര്യം സ്ക്വയർ നമ്മൾ ഇരട്ടി സ്ഥാനം കൊടുത്താൽ പോകുന്നേ അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി ഇനി അടുത്തത് ഇതെങ്ങനെ കാണും അയ്യായിരത്തി അറുന്നൂറ്റി റൂട്ട് എടുത്തു എഴുപത്തഞ്ച് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനമാണ് സോ നമ്മൾ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു അപ്പോൾ എന്ത് വരും സീറോ പോയിൻ്റ് ഏഴ് അഞ്ച് ഇനി അടുത്തത് ഇവിടെ പോയിന്റ് കഴിഞ്ഞു മക്കൾ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എടുത്തു എഴുപത്തഞ്ചാണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആറ് സ്ഥാനമാണ് സോ നമ്മൾ മൂന്ന് സ്ഥാനം കൊടുത്തു സീറോ പോയിൻ്റ് സീറോ സെവൻ ഫൈവ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം ഒന്നുകൂടെ എടുക്കുന്നത് പറയുന്നു അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എഴുപത്തി അഞ്ച് അടുത്തത് വീണ്ടും അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എഴുപത്തി അഞ്ചാണ് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതി ഒരു സ്ഥാനം കൊടുത്തു ഏഴ് പോയിന്റ് അഞ്ച് വീണ്ടും അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എഴുപത്തി അഞ്ചാണ് പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതി സീറോ പോയിന്റ് ഏഴ് അഞ്ച് വീണ്ടും അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എഴുപത്തി അഞ്ചാണ് പോയിന്റ് കഴിഞ്ഞ് ആറ് സ്ഥാനമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകുതി മൂന്ന് സ്ഥാനം ഇനി ഇതെല്ലാം ഇട കൂട്ടുക അഞ്ച് ഏഴ് അഞ്ചും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഏഴും അഞ്ചും പന്ത്രണ്ട് ശിഷ്ടം ഒന്നുകൂടെ ചേർത്ത് പതിമൂന്ന് വണ്ണ് പോയിന്റ് ഇട്ടു ഏഴ് അഞ്ചും പന്ത്രണ്ട് പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഒരേഴ് ഏഴ് എട്ട് നമുക്ക് പറയാം എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം സെറ്റ് ആണ് പിന്നെ ഒന്ന് എഴുതി കഴിയുമ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് കാര്യം ഇത് എഴുതി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടും ഇത് എഴുപത്തഞ്ചാണ് അപ്പൊ എന്തായാലും എഴുപത്തഞ്ചിന് മുകളിലാണ് എന്നാൽ ഈ പറയുന്ന പോലെ എണ്ണൂറ്റി മുപ്പത്തി മൂന്നൊന്നും ഒരിക്കലും ആവാനുള്ള സാധ്യതയില്ല ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം എപ്പോഴും പോയിന്റിലുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ഓർത്തോണം പോയിന്റ് ഒരേ നിരയിൽ വരണം ഇവിടെ നോക്ക് ഏഴേ പോയിന്റ് അഞ്ച് സീറോ പോയിന്റ് ഏഴ് അഞ്ച് സീറോ പോയിന്റ് സീറോ ഏഴ് അഞ്ച് ഇതെല്ലാം മക്കളെ ഒരേ നിരയിലായിരിക്കണം അടുത്ത ചോദ്യം മാധവൻ ഒരു ജോലി തീർക്കാൻ ഇരുപത് ദിവസം എടുത്തു രുക്മിണിക്കും മാധവനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കാര്യക്ഷമത കൂടുതലാണ് അങ്ങനെയെങ്കിൽ രുക്മിണി ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഒന്നിരണ്ട് പ്രാവശ്യം ഈ മോഡലിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മളോട് പറയുന്നു മാധവൻ ഒരു ജോലി ചെയ്തു തീർക്കാൻ ഇരുപത് ദിവസം എടുത്തു നമ്മളത് അങ്ങ് മാറ്റിയിട്ടു മാധവൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്കൊരു ജോലി ചെയ്ത് തീർക്കാൻ ഇരുപത് ദിവസം എടുത്തു ഓക്കെ ഇനി എന്താ പറയുന്നത് രുക്മിണിക്ക് മാധവനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കാര്യക്ഷമത കൂടുതലാണ് കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കഴിവ് അപ്പം നമ്മൾക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ എഴുതും മാധവനും രുക്മിണിയും രുമാധവൻ്റെ കഴിവ് നൂറാണ് രുക്മിണിയുടെ കഴിവ് നൂറ്റി ഇരുപത്തഞ്ച് കാര്യ രുക്മിണിക്ക് ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് അമ്പത് ശതമാനം കൂടുതലാണ് നൂറ്റി അമ്പത് എഴുപത് ശതമാനം കൂടുതലാണ് നൂറ്റി എഴുപത് അപ്പോൾ ഒന്നുകൂടെ പറയുന്നു മാധവന് മാധവനേക്കാൾ രുക്മിണിക്ക് ഇരുപത്തഞ്ച് ശതമാനം കാര്യക്ഷമത കൂടുതലാണ് അപ്പോഴേ ഓർത്തോണം മാധവൻ്റെ കഴിവ് നൂറാണ് രുക്മിണിയുടെ കഴിവ് നൂറ്റി ഇരുപത്തഞ്ച് ഇത് വെട്ടിച്ചെറുതാക്കുമ്പോ നമുക്ക് മനസ്സിലാവും മാധവന്റെ കഴിവ് നാലെന്നും പേഴ്സൻ്റേജിലാണ് മറ്റേത് മാധവന്റെ കഴിവ് നാലെന്നും രുക്മിണിയുടെ കഴിവ് അഞ്ചെന്നും നമുക്ക് കിട്ടും ഓക്കെയാണോ മകളെ ഈ ചോദ്യം ചിലപ്പോ നമ്മളോട് പേഴ്സൻറ്റേജിലായിരിക്കത്തില്ല പറയുന്നത് മാധവനേക്കാൾ മൂന്നു മടങ്ങ് കഴിവ് രുക്മിണിക്കുണ്ടെന്നായിരിക്കും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓർത്തോളം മാധവൻ രുക്മിണി മൂന്നു ആയിരിക്കും കഴിവിൻ്റെ കാര്യത്തിൽ ഇനി മാധവന്റെ ഇരട്ടി കഴിവ് രുക്മിണിക്കുണ്ടെന്നായിരിക്കും അപ്പോഴും നമ്മൾ ചിന്തിച്ചോണം മാധവന്റെ കഴിവ് ഒന്നാണ് രുക്മിണിയുടെ കഴിവ് രണ്ടാണ് മാധവന്റെ കഴിവിനേക്കാൾ നാലു മടങ്ങ് കഴിവ് രുക്മിണിക്കുണ്ടെന്നായിരിക്കും അപ്പോഴും നമ്മൾ ചിന്തിച്ചോണം മാധവന്റെ കഴിവ് ഒന്നാണ് രുക്മിണിയുടെ കഴിവ് നാലാണ് ഇവിടെ പേഴ്സൻറ്റേജ് പറഞ്ഞു മാധവനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കഴിവ് കൂടി അപ്പം മാധവന്റെ കഴിവ് നൂറാണേ രുക്മിണിയുടെ കഴിവ് നൂറ്റി ഇരുപത്തഞ്ച് ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാധവന്റെ കഴിവ് എഫിഷ്യൻസി നാലായിട്ടും രുക്മിണിയുടെ എഫിഷ്യൻസി അഞ്ചായിട്ടും നമുക്ക് കിട്ടും ഇനി ഇത്തരം ചോദ്യങ്ങളിൽ ഇതിന്റെ അർത്ഥം എന്തുവാ മാധവൻ ഒരു ദിവസം കഴിവിന്റെ അർത്ഥം ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്നാ മാധവൻ ഒരു ദിവസം നാല് യൂണിറ്റ് നാല് ജോലി ചെയ്യും രുക്മിണി ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യും ഇനി മാധവനെ രുക്മിണിയേം കൂടെ വിട്ട മാധവൻ നാല് ചെയ്യും രുക്മിണി അഞ്ച് ചെയ്യും അങ്ങനെ ഒമ്പത് ജോലി അവിടെ നടക്കും ണോ അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇവിടുത്തെ ഈ ചോദ്യം മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ജോലി എത്ര ആണ് എന്ന് കണ്ടുപിടിക്കണം ഇവിടുത്തെ ജോലി എത്രന്ന് എങ്ങനെ കണ്ടുപിടിക്കും ക്വസ്റ്റിന് പറയുന്നു മാധവൻ ഈ ജോലി തീർക്കാൻ ഇരുപത് ദിവസം എടുത്തു അപ്പൊ സിമ്പിൾ കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ആലോചിച്ച് നോക്കണം മാധവൻ ഒരു ദിവസം നാല് ജോലി നൂറും നൂറ്റി ഇരുപത്തഞ്ചി എടുത്താലും കിട്ടും കേട്ടോ പിന്നെ വലിയ നമ്പർ ആയതുകൊണ്ട് ഞാൻ വെട്ടി ചെറുതാക്കി മാധവൻ ഒരു ദിവസം നാല് ജോലി ചെയ്യും മാധവൻ ഇരുപത് ദിവസം കൊണ്ടായി ജോലി തീർത്തെ അപ്പോൾ ഒരു ദിവസം നാല് വെച്ച് ഇരുപത് ദിവസം ഇവൻ ചെയ്തപ്പോൾ ഈ ജോലി തീർന്നു അപ്പം ഇവിടുത്തെ മുഴുവൻ ജോലി എന്ന് പറഞ്ഞാൽ നാലേ ഗുണം ഇരുപത് എൺപതാണ് എന്ന് മനസ്സിലാവും മക്കളെ ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങളിൽ നിക്ഷിപ്തമായ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജോലി കണ്ടെത്തുക എന്നതായിരിക്കും മനസ്സിലായ ജോലി കണ്ടെത്താനായിട്ട് ഏതെങ്കിലും ഒരാളുടെ ദിവസം തരും അതിട്ടും എഫിഷ്യൻസി ഉണ്ട് ഇപ്പൊ ഇതേ സ്ഥാനത്ത് മാധവന് രുക്മിണിയും കൂടെ ഇരുപത് ദിവസം എടുത്തു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ മനസ്സിലോർക്കണം മാധവന് രുക്മിണിയും കൂടെ വന്ന ഒമ്പത് ജോലി അവിടെ നടക്കും അപ്പൊ ഇരുപത് ദിവസം കൊണ്ട് ഇവരെ ചെയ്ത ജോലി ഒമ്പതേ ഗുണം ഇരുപത് നൂറ്റി എൺപത് എന്ന് വന്നു ഇനി രുക്മിണിയാണ് ഈ ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ രുക്മിണി ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യും അപ്പം ഇരുപത് ദിവസം കൊണ്ട് രുക്മിണി ചെയ്ത ജോലി അഞ്ചേ ഗുണം ഇരുപത് നൂറെന്ന് എടുക്കേണ്ടി വന്നേനെ പറഞ്ഞ പൊരുൾ കിട്ടിയോ അപ്പം ഇവിടെ ഒന്നുകൂടെ മാധവൻ ഒരു ദിവസം സോറി മാധവൻ ഈ ജോലി ഇരുപത് ദിവസം ഉണ്ട് അപ്പോഴേ മനസ്സിലോർക്കണം മാധവൻ ഒരു ദിവസം നാല് ജോലി ചെയ്യും അപ്പം ഇരുപത് ദിവസം കൊണ്ട് മാധവൻ ചെയ്ത ജോലി നാല് ഗുണം ഇരുപത് എൺപത് ജോലിയാണ് അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ജോലി എൺപതാണ് അല്ലേൽ തന്നെ ടൈം ആൻഡ് വർക്ക് ഡീറ്റെയിൽ ആയി പഠിച്ചവർക്കറിയാം ജോലി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻ ടു ടൈമാണ് മാധവൻ ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു മാധവന്റെ എഫിഷ്യൻസി നാല് മാധവന്റെ ടൈം ഇരുപത് അപ്പം നമുക്ക് ഇവിടുത്തെ ജോലി കിട്ടിയ എൺപത് അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം എൺപത് ജോലിയുണ്ട് മാധവൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി നാലാണ് രുക്മിണി ഒരു ദിവസം ചെയ്യുന്ന ജോലി അഞ്ചാണ് ഇനി എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് ചെയ്യാം എന്തോ ചോദിച്ചേക്കുന്നത് രുക്മിണി ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും മക്കളെ ഇവിടുത്തെ ജോലി മുഴുവൻ എൺപതാണ് രുക്മിണി ഒരു ദിവസം അഞ്ച് ജോലിയാണ് ചെയ്യുന്നത് രണ്ട് ദിവസമാകുമ്പോൾ അത് പത്താക്കും മൂന്ന് ദിവസമാകുമ്പോൾ പതിനഞ്ചാക്കും അങ്ങനെ അഞ്ച് വെച്ച് അഞ്ച് വെച്ച് അഞ്ച് വെച്ച് എൺപത് ജോലി തീർക്കാൻ എൺപതേ ഭാഗം അഞ്ച് നമുക്ക് പറയാം പതിനാറ് ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ ഇനി അല്ല തന്നെ ടൈം ആൻഡ് വർക്കിന്റെ കൺസെപ്റ്റ് പ്രകാരം ഒന്ന് ആലോചിച്ച് നോക്കേ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചത് സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് എൺപത് കഴിവിൻ്റെ സ്ഥാനത്ത് രുക്മിണി ചെയ്യുന്ന സമയമാ രുക്മിണിയുടെ കഴിവ് അഞ്ച് അപ്പോഴും നമുക്ക് കിട്ടും ഉത്തരം പതിനാറ് സെറ്റാണ് മനസ്സിലായോ അപ്പം ഈ ചോദ്യം ഞാൻ ഒരു വട്ടം കൂടെ പറയും നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടി മാധവൻ ഒരു ജോലി തീർക്കാൻ ഇരുപത് ദിവസം എടുക്കും അപ്പം മാധവൻ ഇരുപത് ദിവസം എടുക്കും എന്നവിടെ നീക്കട്ടെ രുക്മിണിക്ക് മാധവനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കാര്യക്ഷമത കൂടുതലാണ് അപ്പം മാധവന്റെ കഴിവ് നൂറാണ് രുക്മിണിയുടെ കഴിവ് നൂറ്റി ഇരുപത്തഞ്ചാണ് ഇത് വെട്ടിക്കളയുമ്പോൾ ഇരുപത്തഞ്ചു വെട്ടിയാൽ മാധവന് നാല് കഴിവും രുക്മിണിക്ക് അഞ്ച് കഴിവും എന്ന് മനസ്സിലാവും അപ്പം മാധവന് നാല് കഴിവ് രുക്മിണിക്ക് അഞ്ച് കഴിവ് കുറച്ചും വ്യക്തമായി പറഞ്ഞാൽ മാധവൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി നാല് രുക്മിണി ഒരു ദിവസം ചെയ്യുന്ന ജോലി ഒമ്പത് മാധവനെയും രുക്മിണിയും കൂടെ വിട്ടാൽ ഒരു ദിവസം നാലു അഞ്ചു ഒമ്പത് ജോലി അവിടെ നടക്കും ഇനി എന്തുവാ ഇവിടെ നമ്മുടെ ആദ്യത്തെ ജോലി ഇവിടുത്തെ ജോലി കണ്ടുപിടിക്കണം ഇവിടുത്തെ ജോലി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു സാധനം പറയും മാധവൻ ഈ ജോലി തീർത്തത് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിലാലോചിക്കുക എടാ മാധവൻ ഇരുപത് ദിവസം കൊണ്ടാണ് ഈ ജോലി തീർത്തു മാധവൻ ഒരു ദിവസം നാല് ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ ഇരുപത് ദിവസം മാധവൻ തീർത്ത ജോലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാല് അങ്ങനെ ഇരുപത് ദിവസം അവൻ തീർത്ത ജോലി എന്ന് പറഞ്ഞാൽ നാലേ ഗുണം ഇരുപത് എൺപത് അല്ലേ തന്നെ ജോലി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഫിഷ്യൻസിൻ ടു ടൈമാ അപ്പൊ ഇവിടെ ജോലി എൺപതാ ജോലി എന്ന് പറയുന്നത് സെയിമ മാധവൻ ചെയ്താലും പറയുന്ന രുക്മിണി ചെയ്താലും നമ്മൾ പോയി ചെയ്താലും ആര് ചെയ്താലും ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് എൺപതാണ് ഡൗട്ടില്ല ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത് രുക്മിണി ഈ ജോലി തീർക്കാൻ എത്ര ദിവസം നമ്മൾ മനസ്സിലോർക്കണം ആര് ചെയ്താലും ഇവിടുത്തെ ജോലി എൺപതാ രുക്മിണി ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യും രണ്ട് ദിവസം പത്ത് മൂന്ന് ദിവസം പതിനഞ്ച് അങ്ങനെ അഞ്ചു വെച്ച് 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 അഞ്ചുവച്ച് എൺപതാവാൻ എൺപതീ ഭാഗം അഞ്ച് നമുക്ക് പറയാം പതിനാറ് ഇനി നിങ്ങളോട് ശരി പ്രോപ്പർ കോൺസെപ്റ്റ് സമയമാണോ ചോദിച്ചത് സമയം കാണാൻ ജോലി ഡിവൈഡൻ ബൈ കഴിവ് ജോലി എൺപത് കഴിവിൻ്റെ സ്ഥാനത്ത് രുക്മിണിയാണ് ചെയ്യുന്നത് രുക്മിണിയുടെ കഴിവ് അഞ്ച് നമ്മുടെ ഉത്തരം പതിനാറ് ഇനി അതല്ല വേറെ രീതിയിൽ ചിന്തിക്കാം നമുക്ക് ഇങ്ങനെ ഇനിയും വേറൊരു രീതിയിൽ ചോദ്യം വരാം നിങ്ങളോട് ചോദിക്കാം മാധവനും രുക്മിണിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടുത്തെ ജോലി എൺപതാണ് മാധവനും രുക്മിണിയും കൂടെ വന്ന ഒരു ദിവസം നാല് മാധവൻ ഒരു അഞ്ച് രുക്മിണി അങ്ങനെ ഒമ്പത് ജോലി തീർക്കും അപ്പോൾ ഒമ്പത് ജോലി ഒരു ദിവസം തീരും രണ്ടാം ദിവസം ഒമ്പത് അങ്ങനെ ഒമ്പത് വെച്ച് ഒമ്പത് വെച്ച് ഒമ്പത് വെച്ച് എൺപത് തീർക്കാൻ എൺപതേ ഭാഗം ഒമ്പത് ഏഴ് സോറി എയ്റ്റ് എയ്റ്റ് ബൈ നയൻ ഉത്തരം വരും അപ്പം എങ്ങനെയൊക്കെ വേണേലും ചോദ്യം വരാം അതുകൊണ്ടാണ് ഈ ഐഡിയ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ചിലപ്പോൾ പേഴ്സൻറ്റേജിന് പകരം ഇരട്ടി മൂന്നും മടങ്ങുന്നൊക്കെ ആയിരിക്കും അപ്പോഴും ഇതേ കോൺസെപ്റ്റ് തന്നെ അടുത്ത ചോദ്യം മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള പാലം കിടക്കാൻ എത്ര സെക്കൻഡ് വേണം മക്കളെ തീവണ്ടി ഒരു പാലത്തെയോ പ്ലാറ്റ്ഫോമിനെയോ തുരങ്കത്തെയോ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് അല്ലെ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് ആ വസ്തുവിൻ്റെ നീളം തീവണ്ടി ഒരിച്ചിരി നീളമുള്ള ആളുകളെ കടന്നു പോകുമ്പോൾ തീവണ്ടി പാലം തീവണ്ടി പ്ലാറ്റ്ഫോം തീവണ്ടി ഈ പറയുന്ന പോലെ ഏറ്റാണൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് ആ വസ്തുവിൻ്റെ നീളം അപ്പൊ തീവണ്ടിയുടെ നീളം നൂറ്റി അമ്പത് ആ വസ്തുവിൻ്റെ നീളം ഇരുന്നൂറ്റി അമ്പത് പാലം അപ്പം നൂറ്റി അൻപതും ഇരുന്നൂറ്റി അമ്പതും കൂടെ ചേർത്ത് നമുക്കും മനസ്സിലാവും ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് നാനൂറ് മീറ്റർ ആണ് ഇനി നമുക്ക് തീവണ്ടിയുടെ സ്പീഡ് പറയുന്നു എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് ആണ് നമുക്ക് ട്രെയിൻ പഠിച്ചവർക്കറിയാം ട്രെയിനിൻ്റെ കൂടുതലും പ്രോബ്ലങ്ങൾ നമ്മൾ മീറ്റർ സെക്കൻഡും മീറ്റർ പെർ സെക്കൻഡിലാണ് ചെയ്യുക കാര്യം ദൂരം മിക്കവാറും മീറ്ററിലായിരിക്കും സമയം സെക്കൻഡിലായിരിക്കും അപ്പോൾ സ്പീഡും മീറ്റർ പെർ സെക്കൻഡിലാണ് അപ്പോൾ ഇത് കിലോമീറ്റർ പെർ അവറാണ് സ്വാഭാവികമായും അവരെ മാറ്റണം മാറ്റാൻ ഫൈവ് ബൈ എയ്റ്റീനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പതിനെട്ട് നാലാണ് എഴുപത്തിരണ്ട് മീ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഓർക്കുക ഫൈവ് ബൈ എയ്റ്റീനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പതിനെട്ട് നാല് എഴുപത്തിരണ്ട് നാല് ഗുണം അഞ്ച് ഇരുപത് അപ്പം നമുക്ക് മനസ്സിലായി ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പം ഇവിടുത്തെ ദൂരം നാന്നൂറ് മീറ്റർ ആണ് ഇവിടുത്തെ സ്പീഡ് ഇരുപത് മീറ്റർ പെർ ആണ് നമുക്ക് ഇത് കടക്കാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് വേണമെന്ന് സെക്കൻഡ് തന്നെ കിട്ടും കാര്യം മീറ്റർ പെർ സെക്കൻഡാണ് അപ്പൊ സമയം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാനൂറാണ് മീറ്റർ ആ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആ കുഴപ്പമില്ല ഉത്തര സെക്കൻഡ് കിട്ടിക്കോളും നാനൂറിനെ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഉത്തരം ഇരുപത് സെക്കൻഡാണ് എന്ന് മനസ്സിലാവും ഓപ്ഷൻ എ ഒന്നുകൂടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തീവണ്ടി ഇച്ചര നീളമുള്ള ആളുകളെ കടന്നു പോകുമ്പോൾ തീവണ്ടി പാലം തീവണ്ടി തുരങ്കം തീവണ്ടി ടണല് തുരങ്കം പ്ലാറ്റ്ഫോം അങ്ങനെ എന്ത് നീളമുള്ള ആൾ അല്ലെ രണ്ട് തീവണ്ടി രണ്ട് തീവണ്ടികൾ ഇങ്ങനെ നീളമുള്ള ആളുകളെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് ആ വസ്തുവിൻ്റെ നീളമാണ് ഇനി ഇതേ സ്ഥാനത്ത് തീവണ്ടി നീളം ഇല്ലാത്ത ആളുകളെയാണ് കടന്നുപോയെന്നിരിക്കട്ടെ തീവണ്ടി ഒരു മനുഷ്യനെ കടന്നു പോകുന്നു തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നു തീവണ്ടി ഒരു മരത്തെ കടന്നു പോകുന്നു തീവണ്ടി ഒരു പോയിന്റിനെ കടന്നു പോകുന്നു തീവണ്ടി ഒരു വിളക്ക് കാലിനെ കടന്നു പോകുന്നു വാട്ടവർ എന്തേലും ആയിക്കോട്ടെ തീവണ്ടി നീളം ഇല്ലാത്ത ആളുകളെ കടന്നു പോയാൽ അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെയാണ് കാര്യം നീളമില്ല മറ്റോ മാർഗ്ഗം കൂട്ടാനില്ല ഇവിടെ തീവണ്ടി നല്ല നീളമുള്ള ആളുകളെ കടന്നു പോകുന്നത് അപ്പം ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് ആ വസ്തുവിൻ്റെ നീളം തീവണ്ടിയുടെ നീളം നൂറ്റി അൻപത് ആ വസ്തുവിൻ്റെ നീളം ഇരുന്നൂറ്റി അൻപത് അപ്പം നമുക്ക് മനസ്സിലായി നാനൂറ് മീറ്റർ ഇനി ഇവിടുത്തെ സ്പീഡ് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവറാണ് മണിക്കൂറിൽ എഴുപത്തിരണ്ടെന്നാണ് ഇനി ട്രെയിനിന്റെ പ്രോബ്ലങ്ങൾ നമ്മൾ മിക്കവാറും ചെയ്യുന്ന മീറ്റർ പെർ സെക്കൻഡിലാണ് അപ്പോൾ ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അതിന് ഫൈവ് ബൈ എയ്റ്റീനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പതിനെട്ട് നാല് എഴുപത്തിരണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് സമയമാവേണ്ടി സമയം കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് നാനൂറ് സ്പീഡ് മക്കളെ ഇരുപത് ഇടു വെട്ടിക്കളയുമ്പോൾ നമ്മുടെ ഉത്തരം ഇരുപത് സെക്കൻഡ് സെറ്റാണ് അടുത്ത ചോദ്യത്തിലോട്ട് വേ ഓപ്ഷനെയാണ് രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ടാണ് ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നായി ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രിയാണ് മക്കളെ രണ്ട് കോണുകളുണ്ട് ഈ രണ്ട് കോണുകളുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ടാണ് എന്ന് പറയുന്നു ഓക്കെ അപ്പം നമ്മൾ ആദ്യം ആദ്യത്തെ കോണിനെ നമുക്ക് ഒന്ന് ഈസ്റ്റ് രണ്ട് ആയതുകൊണ്ട് ഒരെക്സ് ഒരെക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് രണ്ടാമത്തെ കോൺ രണ്ട് റേഷ്യോ ആയതുകൊണ്ട് രണ്ട് എക്സ് എന്ന് വിടുക്കാം ഇതാണ് കോണുകൾ ഇതിൽ ഡൗട്ടുണ്ടോ ഡൗട്ടുണ്ട് ഇപ്പം പറയണം രണ്ട് കോണുകളുണ്ട് ആ രണ്ട് കോണുകൾ ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന് പറയുന്ന റേഷ്യോ റേഷ്യോലാണ് അപ്പോൾ ആദ്യത്തെ കോണിനെ നമ്മൾ റേഷ്യോനെ ഒറിജിനലാക്കി ഒരെക്സ് എന്നും അതായത് എക്സ് എന്ന് ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ രണ്ടാമത്തെ കോണിനെ നമ്മൾ രണ്ട് എക്സ് ഒന്നും വിളിച്ചു കാര്യം രണ്ട് റേഷ്യോയാണ് ആദ്യത്തെ കോൺ ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടി അപ്പൊ എക്സിന്റെ കൂടെ ആറ് ഡിഗ്രി കൂട്ടി ചെറിയ കോൺ എന്തായാലും എക്സ് അല്ലേ കാര്യം എക്സൺ ടു എക്സോ ചെറുതെന്തായാലും എക്സ് വലിയ കോൺ ആറ് ഡിഗ്രി കുറച്ചു വലിയ കോൺ ടു എക്സ് ആണ് അതിൽ നിന്നും ആറ് ഡിഗ്രി കുറച്ചു മൈനസ് എക്സ് അപ്പോ തേണ്ട ഈ റേഷ്യോ കിട്ടിന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നാണ് ഇങ്ങനെ ചെയ്താൽ ഈ റേഷ്യോ ആവും ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ വലിയ പാടൊന്നും ഇല്ലല്ലോ ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലേ അപ്പോൾ ഒന്നൂടെ 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 ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടി ചെറിയ കോൺ എക്സ് ആണ് അതിൻ്റെ കൂടെ ആറ് കൂട്ടി എക്സ് പ്ലസ് സിക്സ് വലിയ കോൺ ആറ് ഡിഗ്രി കുറഞ്ഞു വലിയ കോൺ ടു എക്സ് ആണ് അതിൽ നിന്നും ആറ് ഡിഗ്രി കുറഞ്ഞു അപ്പോ റേഷ്യോ ഇന്നതായി ടു ഇസ് ടു ത്രീ ആയി എന്ന് പറഞ്ഞു അപ്പോ ഇത് കൂട്ടി ഇത് കുറച്ചപ്പോൾ ഉള്ള റേഷ്യോ മക്കളെ ടൂ ഇസ് ടു ത്രീ ആണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബൈ ആയിട്ടൊക്കെ എടുക്കാം എക്സ് പ്ലസ് സിക്സ് ബൈ ടു എക് സിക്സ് ഇസ് ഈക്വൽ ടു റ്റു ബൈ ത്രീ ഇനി നമ്മൾ റേഷ്യോ പ്രഷനിൽ പഠിച്ചിട്ടുണ്ട് ഏത് പ്രപ്പോർഷന്റെയും ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണ് പ്പോർഷൻ്റെയും ആദ്യവും അവസാനവും നടുക്കും അപ്പോൾ ആദ്യത്തെയും അവസാനത്തെ സംഖ്യകൾ ഗുണിച്ചേ എക്സ് പ്ലസ് സിക്സിനെ മൂന്നു കൊണ്ട് ഗുണിക്കണം വേണമെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ടൊക്കെ എഴുതാം മൂന്നേ ഗുണം എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു രണ്ടും ടു എക്സും മൈനസ് സിക്സും കൂടെ ഗുണിക്കണം ഇത് ബൈ ആയിട്ട് എഴുതി ക്രോസ് ചെയ്താലും ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത് ഞാൻ ഒറ്റയടിക്ക് എഴുതിയതേ ഉള്ളൂ ഇനി മൂന്ന് നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ മൂന്ന് എക്സ് എ പ്ലസ് മൂന്നു വാറുകൂടെ കുണിക്കുമ്പോൾ പതിനെട്ടായി ഈക്വൽ ടു രണ്ടകത്തേക്ക് കൊടുക്കുമ്പോൾ രണ്ടും രണ്ട് എക്സൂടെ ഗുണിച്ചാൽ നാലെക്സ് മൈനസ് രണ്ടു വാറൂടെ ഗുണിച്ചാൽ പന്ത്രണ്ട് ഇനി നമുക്ക് എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം ഞാൻ അങ്ങേപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം സംഖ്യകളെല്ലാം ഒരു സൈഡിലേക്ക് ഇവിടെ ഓൾറെഡി പതിനെട്ടുണ്ട് ഈ മൈനസ് പന്ത്രണ്ട് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് പന്ത്രണ്ടാവും ഇവിടെ ഓൾറെഡി ഒരു നാലെക്സ് ഉണ്ട് ഈ മൂന്നെക്സ് അവിടെ വരുമ്പോഴത്തേക്കിനും മൈനസ് മൂന്ന് എക്സാവും കാര്യം സമചിഹ്നത്തിനപ്പുറത്തേക്ക് പ്ലസ് പോയാൽ മൈനസ് മൈനസ് പോയാൽ പ്ലസ് ആ അപ്പോൾ പതിനെട്ടും പന്ത്രണ്ടും കൂടെ കൂട്ടിയാൽ മുപ്പത് നാലെക്സിൽ നിന്ന് മൂന്നെക്സ് കുറച്ചാൽ ഒരു എക്സ് അതായത് എക്സ് മുപ്പതെന്ന് കിട്ടും അപ്പോൾ എന്നെ കാണുന്ന ചില കുഞ്ഞുങ്ങൾ വിചാരിക്കും സാറേ ഇത് അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ കുഴപ്പമൊന്നുമില്ല കട ഇപ്പം മൂന്ന് എക്സ് ഇവിടെ നാലെക്സ് വന്നാൽ മൈനസ് നാലെക്സ് അതായത് മൈനസ് എക്സ് എന്ന് വരും അപ്പുറത്ത് ഇത് പോയി കഴിഞ്ഞാൽ മൈനസ് മുപ്പതെന്ന് വരും രണ്ടും വെട്ടിപ്പോകളും കുഴപ്പമില്ല രണ്ടും മൈനസും പിന്നെ നെഗറ്റീവ് കാണുമ്പോൾ ഒരു അലർജി ഉള്ളവർക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് മുപ്പത് എന്ന് കിട്ടും അപ്പോൾ പണ്ടത്തെ ചെറിയ കോൺ എക്സ് ആണ് അത് മുപ്പതാണ് വലിയ കോൺ രണ്ട് ആണ് രണ്ടും മുപ്പത് അത് അറുപതാണ് എന്ന് മനസ്സിലാവും അപ്പൊ കോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുപ്പതും അറുപതുമാണ് ഓപ്ഷൻ ബി ആണ് പക്കയായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം അപ്പൊ പെട്ടെന്ന് ഒരു വട്ടൂടെ പറഞ്ഞേ ഒരു കോൺ എക്സ് ഒരു എക്സ് രണ്ടാമത്തെ കോൺ രണ്ട് എക്സ് ചെറിയ കോണിൽ നിന്ന് ഒന്ന് ആറ് കൂട്ടി അപ്പൊ എക്സ് പ്ലസ് സിക്സ് വലിയ കോൺ ടു എക്സ് ആറ് കുറച്ച് സിക്സ് ഈ റേഷ്യോ മക്കളെ ടു ഈസ് ടു ത്രീ ആയി ഏത് പ്രപ്പോർഷന്റെയും ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ രണ്ടും തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണ് അപ്പൊ എക്സ് പ്ലസ് സിക്സിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ എല്ലായിടത്തും ഗുണിക്കാം ഇത് മൂന്ന് എക്സ് ഇത് പതിനെട്ട് കാര്യം ഇതുള്ള എല്ലാവരെയും മൂന്ന് കൊണ്ട് കുണിക്കണം ഇനി ടു ഇവനെ നമുക്ക് രണ്ട് കൊണ്ട് കുണിച്ചാൽ ഞാൻ സ്റ്റെപ്പ് എഴുതാത്ത രണ്ട് എക്സിനെ രണ്ട് കൊണ്ട് കുടിച്ചാൽ നാലെക്സ് മൈനസ് രണ്ടിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ പന്ത്രണ്ട് ഇനി പതിനെട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് മൈനസ് പന്ത്രണ്ട് ഇവിടെ വരുമ്പോൾ പ്ലസ് പന്ത്രണ്ട് ആവും നാല് എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് മൂന്ന് എക്സ് ആവും ഇത് മുപ്പതാണ് നാലെക്സിന്ന് മൂന്ന് എക്സ് പോയ ഒരു എക്സ് എക്സ് ആണ് അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് മുപ്പതെന്ന് കിട്ടും മക്കളെ എക്സ് മുപ്പതാണ് മറ്റേത് ടു എക്സ് ആണ് രണ്ട് മുപ്പത് അറുപതാണ് അപ്പോൾ ഒരു കോണ് മുപ്പതും ഒരു കോൺ അറുപതും ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാം ചോദ്യം എങ്ങനെയാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് മിനിറ്റ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ മൂന്ന് അലാറം ക്ലോക്കുകൾ എട്ട് മുപ്പത്തഞ്ച് എമ്മിന് ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് തൊട്ടടുത്താന്നല്ല തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് എന്നതാണ് ചോദ്യം അതായത് മൂന്ന് അലാറം ക്ലോക്കുകളുണ്ട് ആദ്യത്തെ ക്ലോക്ക് പന്ത്രണ്ടാം മിനിറ്റിൽ അലാറം അടിക്കും പിന്നെ ഒരു ക്ലോക്ക് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അലാറം അടിക്കും പിന്നെ ഒരു ക്ലോക്ക് പതിനെട്ട് മിനിറ്റ് കൂടുമ്പോൾ അലാറം അടിക്കും ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത അലാറം ക്ലോക്കുകളുണ്ട് ഒരു ക്ലോക്ക് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ അലാറം അടിക്കും വേറൊരു ക്ലോക്ക് പതിനഞ്ചാമത്തെ മിനിറ്റിൽ അലാറം അടിക്കും വേറൊരു ക്ലോക്ക് പതിനെട്ടാമത്തെ മിനിറ്റിൽ അലാറം അടിക്കും ഇങ്ങനെ അലാറം അടിക്കുന്ന ഒരു ക്ലോക്കുകൾ മൂന്ന് ക്ലോക്കുകളുണ്ട് എട്ട് മുപ്പത്തി അഞ്ചിന് രാവിലെ ഒരുമിച്ച് അലാറം അടിച്ചു ഇനി എപ്പോഴാണ് ഒരുമിച്ച് അലാറം അടിക്കുക എന്നതാണ് ചോദ്യം മക്കളെ ഇത്തരം ചോദ്യങ്ങളിൽ ഒരുമിച്ച് എപ്പോഴാണ് അലാറം അടിക്കുക ഒരുമിച്ച് എപ്പോഴാണ് ലൈറ്റ് കത്തുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക ഒരുമിച്ച് വരുന്നത് ഇപ്പോഴും ഇവരുടെ എൽസ്യത്തിനായിരിക്കും അങ്ങനെ പറയാൻ കാര്യം ഇപ്പോൾ പന്ത്രണ്ടാം മിനിറ്റ് വെച്ച് അലാറം അടിക്കുന്ന ക്ലോക്ക് പന്ത്രണ്ടാം അടിക്കും ഇരുപത്തിനാലാം മിനിറ്റിലടിക്കും മുപ്പത്താറാം മിനിറ്റിലടിക്കും മിനിറ്റിൽ അടിക്കും അതായത് ഇവരുടെ ഗുണങ്ങളിലെല്ലാം അടിക്കും പതിനഞ്ചാം മിനിറ്റിൽ അലാറം അടിക്കുന്ന ക്ലോക്ക് പതിനഞ്ചാം മിനിറ്റിലടിക്കും മുപ്പതാം അടിക്കും നാൽപ്പതാം മിനിറ്റിൽ അടിക്കും ഇങ്ങനെ സോറി അടിക്കും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പതിനെട്ടാം മിനിറ്റിൽ അലാറം അടിക്കുന്ന ക്ലോക്ക് ഓരോ പതിനെട്ടാം മിനിറ്റിലും മുപ്പത്താറ് അമ്പത്തിനാല് എഴുപത്തിരണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഈ അതായത് ഇവരുടെ ഗുണതങ്ങളിലാണ് ഇവർ അടിക്കുന്നത് ഇവര് മൂന്ന് പേരും ഒരുമിച്ച് അടിക്കണമെങ്കിൽ ഇവരുടെ ആദ്യത്തെ പൊതുവായി വരുന്ന ഒരുമിച്ച് വരുന്ന ഗുണദത്തി വരണം അതായത് പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിനും പതിനെട്ടിനും ഉള്ള പൊതു പൊതുഗുണദത്തി വരുമ്പോഴാണ് ഇവരടിക്കുക പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലെസാഗു എൽ സിയം ഇതാണ് വളരെ വേഗത്തിൽ ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം വാട്ടവർ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചപ്പ മണിയടിക്കും ഒരുമിച്ചപ്പ ലൈറ്റ് കത്തും ഒരു ട്രാഫിക് സിഗ്നലിൽ കുറെ ലൈറ്റുകൾ ഇപ്പൊ ഒരുമിച്ച് കത്തി ഇനി ഇനിയപ്പ കത്തും ഒരുമിച്ച് കുറെ ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്നു ഇത്ര മിനിറ്റുകൾ കത്തു അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ബെല്ലടിക്കും ഒരുമിച്ചപ്പ ഇത്രയൊക്കെ ഉള്ള കേസുകളിൽ ഇവരുടെ എൽ സി എം എടുക്കാം അപ്പോ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ എൽ സി എം എടുക്കാം വലിയ സംഖ്യ ആയതുകൊണ്ട് ഇവരുടെ എൽ എ നമുക്ക് മൈൻഡ് കൊണ്ട് എടുക്കാൻ പറ്റണമെന്നില്ല ചില ആളുകൾ എടുക്കും പതിനെട്ട് മുപ്പത്താറ് ഓരോന്നും നോക്കേണ്ടി വരും ഇനി അങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട് അത്യാവശ്യം ചെറിയ സംഖ്യകളാണ് ഈസി ആയിട്ട് എടുക്കുക നമ്മൾ ആദ്യം ഈ മൂന്ന് സംഖ്യകൾ ഒരുമിച്ച് പോകുന്നത് എപ്പോഴാണ് നോക്കുക മൂന്ന് സംഖ്യകളെയും നമുക്ക് മൂന്ന് വെച്ച് കളയാം മൂന്ന് വെച്ച് മൂന്ന് സംഖ്യകളെയും കളിഞ്ഞാൽ ഇത് നാലാവും ഇതഞ്ചാവും ഇതാറാവും ഇനിയും മൂന്ന് സംഖ്യകൾ പോകത്തില്ല രണ്ട് സംഖ്യകൾ പോകും എച്ച് സി എഫ് ആയിരുന്നേ നമുക്ക് ഈ കളി നടക്കത്തില്ല എപ്പോഴും മൂന്ന് സംഖ്യകളാണോ മതി ഒരുമിച്ച് പോകുമ്പോഴേ ഉള്ളൂ എച്ച് എസ് സി എഫ് ഭയങ്കര കാർക്കശക്കാരനാണ് എൽ സി എഫ് അങ്ങനല്ല മൂന്ന് സംഖ്യകളെ മൂന്ന് വെച്ച് പോയി ഇനി മൂന്ന് സംഖ്യകളില്ല അപ്പം നമ്മൾ നമ്മുടെ ഡിമാൻഡ് താഴേക്ക് കൊണ്ടുവരണം രണ്ട് സംഖ്യയെങ്കിലും പറ്റുമോ പറ്റൂ നാലും ആറും രണ്ടു വെച്ച് പറ്റൂ അപ്പോൾ ഇത് രണ്ടായി ഇത് അഞ്ചായി ഇത് മൂന്നായി ഇനി രണ്ട് സംഖ്യകളില്ല ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഗുണിച്ചാൽ മതി ഇതും 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 ഇതോടെ അങ്ങ് ഗുണിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വേണം ചെയ്യും ഇപ്പോൾ ഇതൊന്ന് ഇത് അഞ്ച് ഇത് മൂന്നാവും പിന്നെ അഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഇത് മൂന്നാവും മൂന്ന് വെച്ച് ചെയ്താൽ ഇതൊന്ന് ഇതൊന്ന് ഇത് ഒന്നാവും ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്ന സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനിയും ഒരുമിച്ച് പറ്റത്തില്ലെങ്കിൽ അവസാനം വരുന്ന എല്ലാം അങ്ങ് ഗുണിച്ചാൽ മതി അപ്പം മൂന്നിൻ രണ്ടും ആറ് ആറിൻ രണ്ടും പതി പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപത് മൂന്ന് നൂറ്റി എൺപത് അപ്പൊ ഇവരുടെ എൽസിയം മക്കളെ നൂറ്റി എൺപതാ നൂറ്റി എൺപത് കാര്യതെല്ലാം മിനിറ്റാ അപ്പൊ സ്വാഭാവികമായും നൂറ്റി എൺപതാമത്തെ മിനിറ്റാണ് ഇവരുടെ എം എന്ന് പറയുന്നത് എൽ സി എം എടുത്തത് ഒന്നുകൂടെ പറയുന്നു പന്ത്രണ്ടും പതിനഞ്ചും പതിനെട്ടും മക്കളെ മൂന്ന് വെച്ച് പോകും പിന്നെ നാലും ആറും മൂന്ന് വെച്ച് ഇനി ഒരുമിച്ച് പോകത്തില്ല മൂന്ന് സംഖ്യകൾ ഒരുമിച്ച് പോകത്തില്ല രണ്ട് സംഖ്യകൾ പോകും ഇനി ഓരോന്നേ ഉള്ളൂ ഓരോന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് താഴോട്ട് എഴുതാം ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് വെച്ച് പോയാൽ ഒന്ന് ഒന്ന് മൂന്ന് മൂന്ന് വെച്ച് പോയാൽ ഒന്ന് 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 അപ്പം മൂന്ന് രണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് നൂറ്റി എൺപത് അപ്പോൾ എല്ലാം മിനിറ്റാണ് നമ്മൾ ചെയ്തതും മിനിറ്റാണ് അപ്പോൾ കിട്ടിയതും മിനിറ്റ് അപ്പോൾ നമുക്ക് എന്തോ മനസ്സിലായി ഓരോ നൂറ്റി എൺപത് മിനിറ്റ് കൂടുമ്പോഴും ഇവർ ഒരുമിച്ച് അടിക്കും മക്കളെ നൂറ്റി എൺപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാ നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറാ നൂറ്റി എൺപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാ ഇരുന്നൂറ്റി നാൽപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറാ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലടാ പിള്ളേരെ അറുപത് മിനിറ്റ് ചേരുമ്പോൾ ഒരു മണിക്കൂറാവും അപ്പോൾ മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റി എൺപതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് മണിക്കൂറാണ് എന്ന് കിട്ടും വളരെ ബേസിക്കായി ആലോചിച്ച് നോക്കുക അറുപത് ഒരു മണിക്കൂർ നൂറ്റി ഇരുപത് രണ്ട് മണിക്കൂർ നൂറ്റി അൻപത് മൂന്ന് മണിക്കൂർ ആണ് ഇനി ഇതിൻ്റെ കൂട്ടതി പറയുന്നു തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറാണ് നൂറ്റി അൻപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂറാണ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ തൊണ്ണൂറാകുമ്പോൾ ഒരു മുപ്പത് മിനിറ്റൂടെ അരയും കൂടെ ഒന്നര രണ്ട് മണിക്കൂറാകുമ്പോൾ നൂറ്റി ഇരുപത് പിന്നെ ഒരു മുപ്പത് മിനിറ്റ് നൂറ്റമ്പത് രണ്ടര മനസ്സിലായി അപ്പൊ ഇത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നൂറ്റി എൺപത് മിനിറ്റ് മൂന്ന് മണി അപ്പൊ ഓരോ മൂന്ന് മണിക്കൂറ് കൂടുമ്പോൾ ഇവരടിക്കും നിങ്ങളോട് ചോദിക്കുക എത്ര മണിക്കൂറ് കൂടുമ്പോഴാണ് ഇവരടിക്കുക മൂന്ന് മണിക്കൂറ് കൂടുമ്പോൾ ബെല്ലടിക്കും ഒരുമിച്ച് ഇവിടെ നമ്മളോട് പറയുന്നു എട്ടു മുപ്പത്തഞ്ചിനാണ് രാവിലെ ഒരുമിച്ച് അടിച്ചത് ഇനി എപ്പോൾ അടിക്കും എട്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറോടെ കഴിയുമ്പോൾ ഇവരടിക്കും ഒമ്പത് മുപ്പത്തഞ്ച് പത്ത് മുപ്പത്തഞ്ച് പതിനൊന്ന് മുപ്പത്തഞ്ച് അപ്പോൾ എൻ്റെ പൊന്നു പിള്ളേരെ യവമാരി പതിനൊന്ന് മുപ്പത്തഞ്ചാവുമ്പോൾ ഒരുമിച്ചങ്ങട് വെല്ലടിക്കും പിന്നെ എപ്പോൾ അടിക്കും പതിനൊന്ന് മുപ്പത്തഞ്ച് കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂറ് പന്ത്രണ്ട് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ചോ രണ്ട് മുപ്പത്തഞ്ചിന് അടിക്കും പിന്നെ എപ്പോൾ അടിക്കും രണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂർ മൂന്ന് മുപ്പത്തഞ്ച് നാല് മുപ്പത്തഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് ഓക്കെ ആണേ അപ്പോൾ ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇവരടിക്കും ഇനി ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് രാവിലെ ആറു മണിക്ക് അടിച്ചു ഇനി എപ്പോൾ അടിക്കും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അടിക്കുക ഒമ്പത് മണിക്ക് അടിക്കും രാവിലെ പത്തരക്ക് അടിച്ചു ഇനി എപ്പോ അടിക്കും പതിനൊന്നര പന്ത്രണ്ടര ഒന്നര ഉച്ചയ്ക്ക് ഒന്നര കടിക്കും വൈകിട്ട് അഞ്ചുമണിക്ക് അടിച്ചു ഇനി എപ്പോൾ അടിക്കും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ആറുമണി മണി എട്ട് മണി മനസ്സിലായോ ആണ് പിന്നെ ഇവിടെ എ എമ്മും പി എമ്മും പ്രത്യേകം ശ്രദ്ധിച്ചോളാം പതിനൊന്ന് മുപ്പത്തഞ്ച് രാവിലെയാണ് പതിനൊന്ന് മുപ്പത്തഞ്ച് എ എം ആകുമ്പോഴാണ് ഇവരടിക്കുക അപ്പൊ ഇവര് മൂന്ന് പേരും ഒരുമിച്ചടിക്കുന്ന സമയം ചോദിച്ചാൽ ഒരുമിച്ചടിക്കുന്ന ഒരുമിച്ച് കത്തുന്ന ഇങ്ങനൊക്കെ വരുമ്പോൾ എൽ സി എം എടുക്ക എൽസ്യം കെട്ടി നൂറ്റി എൺപത് മിനിറ്റ് അതിനെ ഒന്ന് റൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നൂറ്റി എൺപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ നമ്മൾ മനസ്സിലാക്കി മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇവർ ഒരുമിച്ച് അങ്ങോട്ട് അടിക്കും ഇവർ ഇതിനു മുമ്പ് അടിച്ചത് എട്ടര മുപ്പത്തഞ്ചിന് ഇനി എപ്പോൾ അടിക്കും മൂന്ന് മണിക്കൂർ അങ്ങോട്ട് കഴിയട്ടോ അവരടിക്കും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എട്ടര മുപ്പത്തഞ്ചിന്റെ കൂടെ മൂന്ന് മണിക്കൂറുകൂടെ ചേർത്ത് പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് ഇവരടിക്കുക ഓപ്ഷൻ എ ആണ് സെറ്റാണ് മുമ്പോട്ട് പോവാ അടുത്ത് സഹായ നിധിയിലെ സഹായ നിധിയിലേക്ക് ആറാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ ശരാശരി അമ്പത് രൂപ വീതവും അഞ്ചാം ക്ലാസ്സിലെ മുപ്പത് കുട്ടികൾ ആകെ എണ്ണൂറ് രൂപയും കൊടുത്തു രണ്ട് ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ചെടുത്താൽ അവരിൽ ഒരാൾ ശരാശരി എത്ര രൂപ കൊടുക്കും എന്നതാണ് ചോദ്യം മക്കളെ നമ്മളെ ക്ലാസ് ചെയ്ത ചോദ്യമാണ് ആവറേജുമായി ബന്ധപ്പെട്ട് ഇത് ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് അതായത് രണ്ട് ക്ലാസ്സിലെ ശരാശരി പറയുന്നുണ്ട് ഓവറോൾ മൊത്തത്തിൽ ശരാശരി കാണാനാണ് ഇവിടെ പറയുന്നത് ഇവിടെ നോക്ക് ആറാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ ശരാശരി അമ്പത് രൂപ വീതം കൊടുത്തു ശരാശരി ഓക്കെ ആറാം ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ട് അവർ ശരാശരി അമ്പത് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് സഹായ നിധിയിലേക്ക് ഇനി അഞ്ചാം ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ട് അവർ ശരാശരി എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല അവരാകെ എണ്ണൂറ് രൂപ കൊടുത്തു ചോദ്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം ചിലപ്പോൾ ഈ എണ്ണൂറൊക്കെ ഇട്ടിട്ട് വലിയ തുകയൊക്കെ ആക്കിയിട്ട് ലോകത്തില്ലാത്ത തുകയൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ചോദ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ആറാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ അമ്പത് രൂപ വീതം കൊടുത്തു അപ്പോൾ ശരാശരി അമ്പത് രൂപ അപ്പം ആ നാൽപ്പത് പേരുടെ ശരാശരി അമ്പത് അഞ്ചാം ക്ലാസ്സിലെ മുപ്പത് പിള്ളേർ എത്ര മൊത്തമൊന്നും അറിയത്തില്ല അഞ്ചാം ക്ലാസ്സിലെ മുപ്പത് പിള്ളേർ മൊത്തം എണ്ണൂറ് രൂപ കൊടുത്തു ശരാശരി എത്ര നമുക്കറിയില്ല എണ്ണൂറ് രൂപ മൊത്തം കൊടുത്തു നമുക്ക് ഓവറോൾ ഈ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരാൾ ശരാശരി അതായത് ഈ രണ്ട് ക്ലാസ്സിൻ്റെ മൊത്തത്തിലുള്ള ശരാശരി എത്ര മക്കളെ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് എന്തുവാ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി ഒന്നുകൂടെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിൻ്റെയും ശരാശരി കാണാൻ രണ്ട് ക്ലാസ്സിലെയും കുട്ടികൾ എടുക്കുമ്പോൾ ഈ രണ്ട് ക്ലാസ്സിൻ്റെയും ശരാശരി കാണാൻ ഈ രണ്ട് ക്ലാസ്സിൻ്റെയും തുക എത്ര എന്ന് നോക്കുക മക്കൾ രണ്ട് ക്ലാസ്സിൻ്റെയും തുക എത്ര അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ പിള്ളേർ നാൽപ്പത് പിള്ളേർ അമ്പത് വെച്ച് ശരാശരി തന്നു അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഗുണ അമ്പത് രണ്ടായിരമാണ് എന്ന് മനസ്സിലാവും അപ്പോൾ കുറച്ച് പിള്ളേർ ചിന്തിക്കുക എന്തുവാ എടാ ആദ്യത്തെ ക്ലാസ്സിൽ നാൽപ്പത് പിള്ളേരുണ്ട് അവർ ശരാശരി അമ്പത് രൂപ വെച്ചാ തന്നെ നാൽപ്പത് പിള്ളേർ അമ്പത് രൂപ വെച്ച് ശരാശരി അപ്പം ഇവിടെ എണ്ണം നാൽപ്പത് തുക ശരാശരി അമ്പത് അപ്പം എണ്ണവും ശരാശരിയും ഉണ്ടെങ്കിൽ തുക കാണാൻ എണ്ണം ഇൻഡു ശരാശരി ചെയ്താൽ മതി നമുക്കറിയാം അപ്പോൾ ഇവിടെ നാൽപ്പത് പിള്ളേർ അമ്പത് ശരാശരി അപ്പം തുക നാൽപ്പതോ അമ്പതോടെ ഗുണിച്ച് രണ്ടായിരം സിമ്പിൾ ലോജിക്കൽ ആലോചിക്കണ നാൽപ്പത് പിള്ളേരുണ്ട് ഒരാൾ ശരാശരി അമ്പത് രൂപ വെച്ച് തന്നു അപ്പോൾ മൊത്തം നാൽപ്പതും അമ്പതും രണ്ടായിരം അല്ലേ ഇനി ഏഴാം ക്ലാസ് സോറി അഞ്ചാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്കറിയാം മുപ്പത് അവർ ഓവറോൾ എണ്ണൂറ് രൂപ തന്നിട്ടുണ്ട് അവരുടെ ശരാശരി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അവർ ഓവറോൾ അപ്പം മൊത്തം നമുക്ക് എണ്ണൂറും രണ്ടായിരം കൂടെ ചേർത്ത് രണ്ട് ക്ലാസ്സിൽ നിന്നും രണ്ടായിരത്തി രൂപ കിട്ടി അപ്പോൾ ആകെ തുക രണ്ടായിരത്തി ഇനി എണ്ണം കാണണം എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സിൻ്റെ കൂടെ അപ്പോൾ രണ്ട് ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് നാൽപ്പത് ഈ ക്ലാസ്സിൽ മുപ്പത് അങ്ങനെ മൊത്തം എഴുപത് അപ്പോൾ ആകെത്തുകയായ രണ്ടായിരത്തി എണ്ണൂറിനെ എണ്ണമായ എഴുപത് കൊണ്ട് ഭാഗിക്കണം ഈ പൂജ ഈ പൂജയോടെ പോയി ഇരുന്നൂറ്റി എൺപതിനെ ഏഴ് കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം നാൽപ്പതാണ് എന്ന് നിസ്സംശയം പറയാം പക്ക ക്ലിയർ ആണ് മുമ്പോട്ട് ഒന്നുകൂടെ ആറാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ ശരാശരി അമ്പത് രൂപ വെച്ച് കൊടുത്തു എണ്ണം നാൽപ്പത് ശരാശരി അമ്പത് അപ്പൊ ആറാം ക്ലാസ്സിലെ പിള്ളേർ മുഴുവൻ നാൽപ്പതും അമ്പതും കൂടെ ചേർത്ത് രണ്ടായിരം രൂപ കൊടുത്തു എണ്ണവും ശരാശരിയോടെ ഗുണിച്ചാൽ തുക കിട്ടും ഇനി അഞ്ചാം ക്ലാസ്സിൽ മുപ്പത് പിള്ളേരുണ്ട് അവർ ശരാശരി ഒന്നും നമുക്കറിയത്തില്ല അവരാകെ ആകെ എണ്ണൂറ് രൂപ കൊടുത്തു നമുക്ക് ഈ രണ്ട് ക്ലാസിൻ്റെയും കൂടെ ശരാശരി കാണണം ഓവറോൾ ശരാശരി കാണാൻ ഓവറോൾ തുക ബൈ എണ്ണം ഓവറോൾ തുക രണ്ട് ക്ലാസ്സിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് രൂപ പിരിഞ്ഞ് കിട്ടി രണ്ട് ക്ലാസ്സിൻ്റെയും കൂടെ എണ്ണം എഴുപത് ഇതും ഇതൂടെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഉത്തരം നാൽപ്പതാണെന്ന് പറയാം ഓപ്ഷൻ സി ആണ് സെറ്റ് അപ്പോൾ ഇന്നത്തെ ഈ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു ഈ ഒരൊറ്റ എക്സാം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിലുള്ള നിങ്ങൾ പഠിച്ചു മാറി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ മോക്ക് ടെസ്റ്റ് ഒരെണ്ണം ഞാൻ ടെലിഗ്രാം ചാനലിൽ തന്നിട്ടുണ്ട് അത് മാക്സിമം സ്വന്തമായിട്ട് ചെയ്തു നോക്കണം അപ്പോൾ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി എൽ പി യു പിയുടെ റിവിഷനുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ജെ